ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എം എസ് കാലിക്കറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കുറച്ച് മുൻപേ ഒരു വണ്ടി കൊടുവള്ളി പോയിട്ട് കച്ചവടമായി കൊണ്ടുവന്നിനി നമ്മളെ മുനീർഖാൻ്റെ കോഴിക്കോടൻ രക്ഷ യൂട്യൂബ് ചാനലിലുള്ള മുനീർഖാൻ്റെ വണ്ടി കച്ചവടമായി കൊണ്ടുവന്നിനി. അപ്പോൾ ഇപ്പോൾ കുറേ കാലത്തിന് ശേഷം മൂപ്പരെ ഒന്ന് കണ്ടുമുട്ടിയാണ്. അപ്പോൾ മൂപ്പരോട് മൂപ്പര വണ്ടിൻ്റെ ഇത്രയും കാലം ഉപയോഗിച്ച അഭിപ്രായവും അനുഭവവും ഒക്കെ ഒന്ന് പറയാൻ വേണ്ടിയിട്ട് വന്നാണ്. അപ്പോൾ മൂപ്പരോട് കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിക്കാം. ഹലോ. ഹലോ മുനീർഖ, എന്താ സ്ഥിതി? സുഖം തന്നെ. അപ്പോ നമ്മള് പുറത്തേക്കല്ലേ? എന്തൊക്കെയാണ് മുഖത്ത് ഒരു സന്തോഷമൊക്കെ ഉണ്ടല്ലോ? കുഴപ്പമില്ല, കല്യാണ പരിപാടിയിലാണ്. കല്യാണ പരിപാടി ഇലക്ട്രിക് വണ്ടി എടുത്തോടി കോടികൾ കയ്യിലേക്ക് വന്നു തോന്നല്ലോ. കോടികള് മനസമാധാനം കുറച്ച് പോയിട്ടുണ്ടെന്നുള്ളത് സത്യമാണ്, വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല. അല്ല, അതെന്താണ് അങ്ങനെ മനസമാധാനം പോയെന്ന് പറയാനുള്ള ഒരു? ഇലക്ട്രിക് വണ്ടി എന്താ പറയാ, എനിക്ക് കൂടുതൽ ഫോൺ ട്രിപ്പ് ഒക്കെ ആണ്. സിറ്റിയിൽ ഓടലുണ്ടെങ്കിലും ഫോൺട്രിപ്പും കാര്യങ്ങളാണ്. അതിന് എനിക്ക് തോന്നുന്നില്ല ഇലക്ട്രിക് വണ്ടി അത്ര പറ്റുമെന്ന്. കാരണം ഒരു ഫാസ്റ്റ് ചാർജിംഗ് ഉള്ള വണ്ടികളൊക്കെ ആണെങ്കിൽ പിന്നെയും ബെറ്റർ ആവും. അപ്പൊ അല്ലെങ്കിൽ പകരം ഒരു വണ്ടി കൂടി എക്സ്ട്രാ നമ്മളെടുത്ത് വേണം. അപ്പൊ ഞാൻ എന്റെ ആദ്യത്തെ വണ്ടി ഞാൻ എന്റെ ഏട്ടനാണ് കൊടുത്തത്. അപ്പൊ ഓൺ പെയിന്റിങ്ങിന്റെ പണിയാണ്. അപ്പൊ എന്നാലും ഇപ്പോ സത്യം പറഞ്ഞാല് ഏട്ടന് എടുത്തത് എന്റെ കയ്യിലുള്ള വൈരി തന്നെയാണ്. ഞാൻ ആ വണ്ടിയാണ് അധികം ഓടുക. കാരണം ഒരു ദിവസം മുഴുവനായിട്ട് ഓടാൻ കഴിയൂല. പിന്നെ വലിയ ട്രിപ്പുകൾ, അതായത് എന്താ പറയാ, നമ്മളിങ്ങനെ ചെറിയ ചെറിയ ട്രിപ്പുകൾ ഓടി ഓടി ഒരു വലിയ ട്രിപ്പ് കിട്ടുമ്പോഴത്തേനും ആ ഓട്ടം പോവാനുള്ള ചാർജ് ചിലപ്പോൾ ഇതുണ്ടാവണമെന്നില്ല. അപ്പോ അങ്ങനെ കുറെ പ്രശ്നങ്ങളുണ്ട്. തുടക്കത്തിൽ ഒന്നൊന്നര മാസം എന്റെ കൈമലുള്ള വലിയ ഒരു 30 കിലോമീറ്ററിന് മുകളിലൊക്കെ ഉള്ള ട്രിപ്പുകളൊക്കെ ഉണ്ടാവുമല്ലോ. നമ്മളെ ഓട്ടക്കാരെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ ഒരു വലിയ ട്രിപ്പാണല്ലോ. അപ്പൊ അങ്ങനത്തെ പല ട്രിപ്പുകളും മിസ്സായി. അപ്പൊ എനിക്ക് തോന്നി ഇനി ഇവന് മാത്രം കൈ വെച്ചാൽ ചിലപ്പം പണി കിട്ടും. പിന്നെ കിലോമീറ്റർ മൈലേജിന്റെ കാര്യത്തില് 100-ൻ്റെയും 90-ൻ്റെയും ഇടയിലാണ് ഇനി എനിക്ക് കിട്ടുന്നത്. ഒരു 90 ശരാശരി കിട്ടുന്നുണ്ട് ഇപ്പോള്. പക്ഷെ എന്നിരുന്നാൽ പോലും നമ്മൾ ആ ക്ലസ്റ്ററിൽ നോക്കിട്ട് അതിന്റെ കിലോമീറ്ററിന് കണക്ക് കൂട്ടുമ്പോൾ കാൽക്കുലേഷൻ ചിലപ്പോൾ തെറ്റി പോകുന്നുണ്ട്. അന്ന് കൊടുവള്ളിന്ന് കൊണ്ടുവരുമ്പോ 62-32 ആണ്. 9,000 കിലോമീറ്ററിന് വണ്ടി കയ്യിൽ എന്റെ കയ്യിൽ കിട്ടിയതിനു ശേഷം 9,000 കിലോമീറ്റർ ആകാന് ഇനി ഒരു 50 കിലോമീറ്ററിന്റെ കുറവുള്ളൂ. അപ്പൊ ഏകദേശം 9,000 കിലോമീറ്ററോളം ഓടിയിട്ടുണ്ട്. ക്ലസ്റ്റർ ഒന്ന് നോക്കാലേ. അതില് ഒരു സർവീസ് ഞാൻ നടത്തിയിട്ടുണ്ട്. 70,000 സർവീസ് നടത്തി. അന്ന് എനിക്ക് തോന്നുന്നു 916 രൂപയാണ് ആയതെന്ന് തോന്നുന്നുണ്ട്. മലപ്പുറം പ്രീമിയറിന്റെ ഒരു സബ് ഉണ്ട് കുറിയോടത്ത്, അവിടുന്നാണ് ചെയ്തത്. അപ്പൊ ചില ആളുകൾ പറയുന്ന നമ്മുടെ കോഴിക്കോട് നിന്ന് ചെയ്തത് അതിലും കൂടുതൽ എമൗണ്ട് വന്നിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അതെന്താ എനിക്ക് അറിയില്ല. 1,300 മുതൽ 1,500 വരെ സർവീസ് ചാർജ് വരുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. എനിക്ക് എന്താ അറിയില്ല, ഓയില് ഹൗസിംഗ് ഓയില് ചേഞ്ച് ചെയ്ത് അതുപോലെ നമ്മുടെ 3 വീലും ഒരു ഒന്ന് പൊടി തട്ടി ഇട്ട് എന്തെങ്കിലും കുഴപ്പമോ കാര്യങ്ങളോ ഉണ്ട് ഒന്ന് ഓടിച്ചു നോക്കി. അതിന് 916 വണ്ടിയിൽ ബില്ലുണ്ടാവും എനിക്ക് വന്നത്. അപ്പൊ ചിലരും അങ്ങനെ പറയുന്നുണ്ട്. എന്തൊക്കെ അറിയില്ല അതിന്റെ സ്ഥിതി. കാരണം നമ്മളെടുത്ത് ഈ ഓരോ സർവീസ് സെന്ററിലും ഓരോ പൈസയാണോ? അല്ല, അതൊക്കെ ഒരു കൊള്ളലാവായിട്ടാണ് തോന്നുന്നത്. അതുപോലെ പറയാനുള്ളത് ഇതിന്റെ പിന്നടിക്കുക എന്ന് പറയുമ്പോ സർവീസ് സെന്ററിൽ ഞാൻ അന്വേഷിച്ചപ്പം പറഞ്ഞ എമൗണ്ടും നമ്മൾ പുറത്തുനിന്ന് ചെയ്യുന്ന എമൗണ്ടായിട്ട് നല്ല മാറ്റായിട്ടാണ് തോന്നുന്നത്. പിന്നടിച്ചങ്ങള് പുറത്തുനിന്ന് ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് 300 രൂപ സർവീസ് ചാർജ് വരെ, 300 രൂപ പിന്നെ അടിക്കാനുള്ള ചാർജ്, 300 രൂപ സാധനങ്ങൾ അങ്ങനെയൊക്കെ പോണ എനിക്ക് തോന്നുന്നു 1,200-1,300 അങ്ങനെ എന്താണ് എമൗണ്ട് വന്നത്. കപ്പും ബോളും മാറ്റിയിട്ടില്ല. പിന്നടിച്ചങ്ങള് വണ്ടി പിന്നടിച്ചിട്ടുണ്ട്. അപ്പൊ ഈ പിന്നടിക്കുന്നത് ഏകദേശം എത്ര റുപ്യ ഡിഫറൻസ് നമ്മളിപ്പോ ഏകദേശം നിങ്ങൾ പറഞ്ഞ കണക്കിന് വരിക? 1,300 രൂപ പുറത്തുനിന്നാവുള്ളൂ. 1,300 പിന്നെ കപ്പും ബോളും മാറ്റിയിട്ടില്ല. അപ്പൊ അതിന് ഞാനൊന്ന് ചോദിച്ചു ചെയ്തു. ഇതിനൊക്കെ അൽഫന്റെ സാധനമാണ് ഇത് ഉപയോഗിക്കുക. നമ്മള് മഹീന്ദ്രന്റെ അൽഫന്റെ തന്നെയാണ് ഉപയോഗിക്കുന്നത്. സെയിം സാധനം തന്നെയാണ്. ജെനുവിൻ പാർട്സ്. പിന്നെ പറഞ്ഞാല് ഈ കാര്യം കമ്പനി തന്നെ പുറത്തുനിന്ന് ചെയ്യുന്നതിന് കുഴപ്പമില്ലായിരുന്നു. വാറന്റീന്റെ കാരണം കമ്പനി വേറെ കാര്യമുണ്ട്. കമ്പനി അത് ഒരു വാക്കാല പറഞ്ഞ കാര്യമാണ്. എന്നിരുന്നാലും ഞാൻ പറയാണ്. അപ്പോ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരുപാട് മാറ്റം അതിൽ കാണുന്നുണ്ട്. പുറത്തുനിന്ന് അടിച്ചാല് അടിക്കുന്നതും പിന്നെ ഓല സർവീസ് മുകളിൽ കൂട്ടുന്നുണ്ടാവും. ഒരു മണിക്കൂർ കൊണ്ട് എനിക്ക് തോന്നുന്നു പരിപാടി വേഗം കഴിച്ച് പോരാ. നമ്മള് വെറുതെ റിസ്ക് എടുക്കേണ്ട. ഒരു മണിക്കൂറുണ്ട്. ഞാൻ ആ ഒരു മണിക്കൂറുകൊണ്ട് നിങ്ങൾ പരിപാടി കഴിക്കും കഴിഞ്ഞു പോരുന്ന് പറഞ്ഞപ്പോഴാണ് എന്റെ ഒരു കാര്യം ഞാൻ ശ്രദ്ധയപ്പെട്ടത്. ഞാനിപ്പോ വണ്ടി ഉപയോഗിച്ച ആളാണല്ലോ. ഒരു ദിവസമാണ് അവിടെ ചെറിയൊരു കംപ്ലൈന്റ്. നോർമൽ സർവീസിന് പോയാൽ അവിടെ നിൽക്കേണ്ട സമയം വരുന്നത്. ഒരു പിന്നടിക്കാൻ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഒരു ദിവസം ഒരു കഴിക്കും, പിറ്റേന്ന് ലേറ്റ് കൊണ്ടു കൊടുക്കും. അത് കഴിഞ്ഞ അതിന്റെ പിറ്റേന്നേ ഉള്ളൂ കിട്ടുള്ളൂ. 2 ദിവസം ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാല്
പറയുന്നുണ്ട് ഒരു നമ്മള് 10,000 സർവീസ് ആണെങ്കിലും, പക്ഷെ നമ്മള് കുറിയോടത്തുള്ള ഒരു കാര്യം പറയുകയാണെങ്കിൽ അവര് പറയും ആദ്യം ഫോൺ നമ്പർ തന്നിട്ട് നിങ്ങൾ വിളിച്ചു വന്നോളിയ അറിയും. അവര് പറയുന്നത് നമ്മളെ പ്രീമിയറിന്റെ സർവീസാണ്. അപ്പൊ കുറച്ച് ഡ്രൈവർമാരൊക്കെ പറഞ്ഞു അവിടെ പോയി കഴിഞ്ഞാൽ കുറച്ചും കൂടി ബെറ്റർ സർവീസ് ആണെന്നും നല്ല പെരുമാറ്റാണ് ഒരു പറഞ്ഞ സമയത്താണ് നമ്മൾ അവിടെ എത്തുന്നത്. ആദ്യം വിളിച്ചു നോക്കാൻ പറയും. അപ്പൊ നമ്മൾ ഫ്രീ ആണെങ്കിൽ നമ്മൾ വിളിച്ചു നോക്കുക. അപ്പൊ ഒരു ഫ്രീ ആണെങ്കിൽ വന്നോളാൻ പറയും. അപ്പൊ ഫസ്റ്റ് ഈ 70,000 സർവീസ് ഒക്കെ ശരിക്കും എനിക്ക് തോന്നുന്നു ഒരു 20 മിനിറ്റ് കൊണ്ട് ഇന്ന ഫ്രീ ആക്കി തന്നിട്ടുണ്ട്. പ്രീമിയറിൽ കുറിയോടത്തുള്ള അവരെ സബ്. പിന്നെ അതുപോലെ ഞാൻ മുന്നേ നമ്മളെ ചാനലിനെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വൈപ്പർ മോട്ടർ പോയിരുന്നു ഒരു എത്ര 13 ദിവസത്തെ വെയിറ്റ് ചെയ്തിട്ടും കോഴിക്കോട് എത്തിയിട്ടില്ല. സാധനം വരുന്നുണ്ട് വരുന്നുണ്ട് പറഞ്ഞു. അങ്ങനെ ഞാൻ നടന്നു കൊണ്ടുവരാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പൊ പ്രീമിയറിലേക്ക് വിളിച്ചു നോക്കിയപ്പോ പ്രീമിയർ എന്ത് ചെയ്ത് സബിലേക്ക് വിളിച്ചപ്പോ ഓര് പറഞ്ഞ് ആദ്യം പ്രീമിയറിലേക്ക് സബല്ല പ്രീമിയറിലേക്കാണ് വിളിച്ചത്. അവിടെ സാധനം ഉണ്ടായിരുന്നു, പക്ഷെ അന്ന് എനിക്ക് പോകാൻ കഴിഞ്ഞില്ല. പിറ്റേന്ന് ഞാൻ വിളിച്ചു പോകാൻ നിൽക്കുമ്പോൾ സാധനം തീർന്നുപോയി. കാരണം മഴ തുടങ്ങുന്ന ഒരു സമയമായിരുന്നു. അപ്പോ 10-15 ദിവസം അതിന് മഴ തുടങ്ങിയിട്ട് അപ്പൊ പിന്നെ ഞാൻ പറഞ്ഞു നിങ്ങള് വന്ന് എത്ര ദിവസം കൊണ്ട് വരും എന്ന് ചോദിച്ചു. അപ്പൊ ഓര് പറഞ്ഞ് 2 ദിവസം കൊണ്ട് വരുമെന്ന്. കറക്റ്റ് അവര് പറഞ്ഞ മാതിരി ഞാൻ 3-ാമത്തെ ദിവസം അവരെ വിളിച്ചപ്പോ സാധനം അടച്ചിട്ടുണ്ട്. അപ്പൊ ഇവരോട് ഞാൻ ചോദിച്ചു നിങ്ങൾ സബിലേക്ക് നിങ്ങൾ എത്തിക്കോ ചോദിക്കുക, നാളെ എത്തിക്കാറിന്. അതുപോലെ പിറ്റേന്ന് അവരെത്തിച്ച് സാധനം കിട്ടിയിട്ടുണ്ട്. സർവീസ് ബെറ്റർ ആണ്. അപ്പൊ രണ്ടും മഹേന്ദ്രന്റെ സർവീസ് സെന്റർ തന്നെയാണ്. ഓരോ ഡീലർമാരെ അതായത് ഉടായ്പ എങ്ങനെ കളിക്കുക ഓരോരുത്തർക്ക് എന്നുള്ളത് ഈ സർവീസ് സെന്ററിൽ, സർവീസ് സെന്റർ എങ്ങനെ നന്നാവണേ അതിനനുസരിച്ച് നമ്മളെ വണ്ടി കാര്യങ്ങളൊക്കെ നന്നാവുന്നാണ് എന്റെ അഭിപ്രായം. ഏത് വണ്ടി ആയാലും വണ്ടിന്റെ സർവീസ് കൃത്യമായി കിട്ടിയ വണ്ടി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുവന്നതിന് യാതൊരു ബുദ്ധിമുട്ടില്ല. ഇപ്പൊ നമ്മളെ ഡീസൽ വണ്ടി ഞാനിപ്പോ ആപ്പ് ഉപയോഗിക്കുന്നത്, അതുപോലെ എന്താ പറയാ ബജാജ് മറ്റു കാര്യങ്ങളൊക്കെ ഇറങ്ങുന്നുണ്ട്. ഇവര് കമ്പനിന്റെ സർവീസിനെ മാത്രം ആശ്രയിച്ചാൽ ഒരിക്കലും വിജയിക്കില്ല. എന്റെ ആപ്പ് തന്നെ ഞാൻ കുറഞ്ഞ സർവീസുകൾ കമ്പനിയും ചെയ്ത് പുറത്തുണ്ടായോണ്ടാണ്. പക്ഷെ ഇതിന് പുറത്തില്ല. ഇതിന്റെ ഓരോ ആളുകൾ ഇതായി ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ വണ്ടികൾ, ഇലക്ട്രിക് വണ്ടികളൊക്കെ, നമ്മളിപ്പോ പണ്ട് പെട്രോൾ വണ്ടിനെ കുറ്റം പറഞ്ഞ ആളുകളാ. ഡീസൽ വണ്ടി, സോറി പെട്രോൾ വണ്ടിനല്ല, പെട്രോൾ വണ്ടി ഉള്ള സമയങ്ങളിൽ ഡീസൽ വണ്ടി വന്നപ്പോ ആർക്കും പറ്റില്ലായിരുന്നു. ഈ ആപ്പൊക്കെ വരുന്ന സമയത്തൊക്കെ നമുക്കറിയാം ഭയങ്കര നെഗറ്റീവായിരുന്നു. ഇപ്പം അതേ സ്ഥാനത്ത് നേരെ ഓപ്പോസിറ്റ് ആയി. പെട്രോൾ വണ്ടികൾ മാർക്കറ്റ് പോലും ഡീസൽ വണ്ടികൾക്കാണ്, പഴയ ആപ്പ വണ്ടികൾക്ക് നല്ല മാർക്കറ്റാണ്. അതായത് സർവീസ് ചെയ്യുന്ന ആൾ എങ്ങനെ ഇരിക്കും അതിനനുസരിച്ചായിരിക്കും ഏത് വണ്ടിയായാലും. ഇപ്പോൾ ഞാൻ എന്റെ വീഡിയോയിലൊക്കെ പറയുന്ന സ്വർണം കൊണ്ടുള്ള വണ്ടിയായാലും കോടികളുള്ള വണ്ടിയായാലും അത് നന്നാക്കാന്ന് വെച്ചില്ലാഞ്ഞാൽ അത് വേസ്റ്റ് ആണ്. ഒരു കാര്യമില്ല ആ വണ്ടി കൊണ്ട്. അപ്പോൾ ഇത് ഇവര് നല്ല സർവീസ് തന്നാൽ, കമ്പനിയൊക്കെ നല്ല സർവീസ് കൊടുത്തു കഴിഞ്ഞാലൊക്കെ ഒരു പക്ഷേ വണ്ടി നന്നാവും. ഇപ്പോ എന്തായാലും ഞാൻ കൊടുക്കാനുള്ള ഒരു പ്ലാൻ ഉണ്ട്. അപ്പൊ സാമ്പത്തിക പ്രശ്നം കൊണ്ടാണ് എന്തായാലും എനിക്കിത് വല്ലാതെ മുന്നിൽ കയ്യിൽ വെക്കാൻ ഒരു മാനസികമായിട്ട് ഒരു എന്താ പറയാ ഒരു പ്രഷർ, ഒരു ഇതാണ്, ഒരു ടെൻഷനാണ് വണ്ടിന്റെ കാര്യത്തിൽ. മറ്റുള്ളവരെ ഓരോരുത്തരുടെ അനുഭവങ്ങൾ ഇങ്ങനെ കേൾക്കുമ്പോൾ എനിക്ക് അനുഭവം ഉണ്ടായിട്ടില്ല, പക്ഷെ മറ്റുള്ളവരെ ഞാൻ ഓരോരുത്തരെ കാണുന്നുണ്ട്. കാരണം വീഡിയോന്റെ ആവശ്യങ്ങൾക്കായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഞാൻ പഠിക്കേണ്ടി വരും. അപ്പോൾ ഓരോരുത്തരുടെ അനുഭവങ്ങൾ ഇങ്ങനെ കേൾക്കുമ്പോൾ നമുക്ക് സത്യം പറഞ്ഞാൽ ഒരു ടെൻഷൻ ഇല്ല. പിന്നെ ചാർജ് തീർന്നിട്ട് ഞാൻ ഈ 10,000 കിലോമീറ്ററിൽ ഒരു 5 പ്രാവശ്യമെങ്കിലും ഞാൻ വേറെ വണ്ടി വെച്ചിട്ട്, അതായത് നമ്മളെ ഏട്ടനടുത്ത് വണ്ടി ഉണ്ടായതുകൊണ്ട് കുഴപ്പമില്ല, കയറ് ഇപ്പോൾ സ്വന്തമായിട്ട് ഒരു കയറും വാങ്ങിയിട്ടുണ്ട്, വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ കയറ് വെച്ചിട്ട് കമ്പനി ഇവിടെ എടുക്കണ ഈ ഒരു സാധനം വെറുതെ അല്ല കൊടുത്തതെന്ന് എനിക്ക് നല്ലോണം മനസ്സിലായിട്ടുണ്ട്. ഇത് ഇവർ പറയുന്നത് ജാക്കി വെക്കാനൊക്കെ പറ്റുമെന്ന് പറയുന്നെങ്കിലും എനിക്ക് അത് വെക്കാനായിട്ട് കൊടുക്കാം. എന്തായാലും കെട്ടി വലിക്കേണ്ടി വരും. കാരണം വൈമെന്ന് നമ്മള് കാൽക്കുലേഷനില്ല, അതായത് എനിക്ക് ഇതിന്റെ ഈ ബോർഡിൽ ഒരു ഐഡിയ കിട്ടുന്നില്ല. സാധാരണ അതിൽ 10 മീറ്റർ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഒരു 5-4 കിലോമീറ്റർ നമുക്ക് ഓടാം. അപ്പൊ ആ കണക്കുകൂട്ടിൽ ഇവിടേക്ക് വരുമ്പോൾ ചില സമയങ്ങളിൽ ഈ മറ്റേ പവർ മോഡൊക്കെ ഉപയോഗിക്കുന്നതുകൊണ്ടായിരിക്കും ചിലപ്പോൾ പെട്ടെന്ന് ഈ 10 നമ്മൾ 4 കിലോമീറ്റർ ഓടാൻ കൂടി കിട്ടൂല. 2 കിലോമീറ്റർ ഓടാൻ വണ്ടി ഇതിൽ കാണിക്കുന്ന DT വേരിയേഷൻ കാണിക്കുന്നുണ്ട്. വേരിയേഷനിൽ കറക്റ്റ് അല്ല, ശരിക്കും പറഞ്ഞാൽ മൈലേജ് കറക്റ്റ് കിട്ടുന്നില്ല. മൈലേജ് നമ്മള് ഞാൻ നമ്മുടെ മീറ്റർ ഉണ്ടല്ലോ, പൈസ വാങ്ങുന്ന നമ്മളെ മീറ്റർ തന്നെ ഇട്ടിട്ടാണ് മൈലേജ് ഞാൻ ക്ലിയർ ചെയ്യല്. ഇതിൽ ഡിജിറ്റൽ ബോർഡ് അതും ഭയങ്കര പരാജയമാണ്. ഡിജിറ്റൽ ബോർഡിന്റെ ഒരു തരാറ് വെച്ചാല് നമ്മൾ സാധാരണ മറ്റു വാഹനങ്ങൾക്കൊക്കെ നമ്മൾ ഒരു 10 കിലോമീറ്ററും 0.9 ആണെങ്കിൽ, നാട്ടുമ്പുറത്തൊക്കെ ആണെങ്കിൽ ഒരു 20 രൂപ അഡീഷണൽ വാങ്ങാനുണ്ടാവും. നമ്മൾ 22.50 ആണ് നമ്മൾ 10 കിലോമീറ്റർ പോയാൽ നാട്ടുമ്പുറത്ത് വാങ്ങല്. അപ്പോൾ അതിലേക്ക് ഒരു 1 കിലോമീറ്റർ കൂടി പോയാൽ, അല്ലെങ്കിൽ ഒരു 900 മീറ്റർ പോയിട്ടുണ്ടെങ്കിൽ 20 രൂപ കൂടി ആഡ് ചെയ്യണം.
230 അതിനോട് 11 കിലോമീറ്റർ പോയാൽ 250 ഉള്ള ഒരു ലെവലിലാണ്. അതില് കിലോമീറ്റർ മാത്രമേ കാണിക്കുള്ളൂ, തൊട്ടടുത്ത് വരുന്ന 100 മീറ്റർ കാണിക്കുന്നില്ല. നാട്ടുമ്പുറത്താണെങ്കിൽ ആ 100 മീറ്ററിന് 2.5 4 പോയിന്റ് പോകുമ്പോ 5 രൂപ നമ്മൾ എടുത്തു. 22.50 പെർ കിലോമീറ്റർ വരുന്ന 2 രൂപ 25 പൈസ വരും. പിന്നെ അതിന്റെ പ്രശ്നം, ഒരേ സ്റ്റാൻഡിന്ന് ഒരേ ദൂരത്തേക്ക് 2 വണ്ടികൾ, ഒന്ന് ട്രിയോയും ഒന്ന് ഇതും പോവുകയാണെങ്കിൽ ഈ 9 എത്തുന്ന വരെ ഇവര് അടുത്ത കിലോമീറ്ററിലേക്ക് ചാടൂല. അപ്പൊ ഇവന്റെ ഇതില് 1 കിലോമീറ്റർ കുറവായിട്ട് മറ്റവന് 20 രൂപ കൂട്ടി വാങ്ങണം. ഈ ഫ്രീയോ ആയിട്ട് പോകുന്നവന് 20 രൂപ കുറയ്ക്കണം. കാരണം എന്താ വെച്ചാൽ ഓൻ അറിയുന്നില്ല, ഓന് കാണുന്നില്ല അപ്പോ ഇവര് ഈ സ്റ്റാൻഡില് ഇതൊരു പ്രശ്നം. അതിപ്പോ ഞാന് മനസ്സിലാക്കിയെടുത്തോളം, എല്ലാ ഇലക്ട്രിക് വണ്ടിയും നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ടല്ലോ, മിക്കവാറും എല്ലാ വണ്ടികൾക്കും ഈ കിലോമീറ്ററുകൾ കൃത്യമായി 100 മീറ്റർ വെച്ച് കാണിക്കുന്നുണ്ട്. മഹേന്ദ്രന്റെ ഈ വണ്ടിക്ക് മാത്രമേ ഉള്ളൂ അങ്ങനെ കാണിക്കാത്ത. 4 വേരിയന്റിലും അങ്ങനെ തന്നെ ആണെന്നാണ്. വണ്ടി ഒരു മാറ്റമില്ല, ഈ സാധനം തന്നെ. എന്താ പറയാ, ലേസം ബാറ്ററിയിൽ എനിക്ക് തോന്നുന്നു ഒരു 4 ബാറ്ററി അധികം എടുത്ത് അവിടെ വെച്ച് മൈലേജ് കൂട്ടിക്കുന്നു. 4 സെല്ല് അധികം വെച്ചിട്ട് മൈലേജ് കൂട്ടിക്കണം തോന്നുന്നുണ്ട്. പിന്നെ അതേപോലെ നിങ്ങള് വണ്ടി എടുത്തതിന് ശേഷം ഇപ്പം വൈപ്പർ മോട്ടറിന്റെ കാര്യമൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞല്ലോ, വേറെ എന്തൊക്കെ സംഗതികളാണ് ഈ വണ്ടിയിൽ മാറ്റിയത്? വേറെ എന്തൊക്കെ കംപ്ലൈന്റുകൾ, നിങ്ങൾ എന്തെങ്കിലും കംപ്ലൈന്റുകൾ ഉണ്ടായിരുന്നു? വണ്ടി എടുത്ത് തുടക്കത്തിൽ തന്നെ ഓക്സിലോ ബാറ്ററി മാറ്റി. അതിന് ബാറ്ററിന്റേത് വീഡിയോ കാണുന്നത് ശ്രദ്ധിക്കുക, പല സ്ഥലത്തും പല വിലയാണ്. 500 രൂപന്റെ മാറ്റം വരെ വന്നിട്ടുണ്ട്. മഞ്ചേരിക്ക് ഒരു ട്രിപ്പ് പോയപ്പോ ഞാൻ അവിടെ ഒരു സ്ഥലത്ത് ചോദിച്ചപ്പോ 950 രൂപയാണ് എക്സിഗോണ്ട് വേണ്ടത്. എക്കോ ഒരേ സെയിം കമ്പനി ആട്ടോ, അതാണ് എക്സൈഡ് എക്സിഗോണ്ട് സോറി എക്സൈഡ്. അപ്പോ ആ ബാറ്ററിക്ക് 950 രൂപയാണ്. അങ്ങനെ പോരുന്ന വരുമ്പോൾ ഞാൻ അതിലും കുറയോന്ന് അറിയാൻ വേണ്ടിട്ട് വേറെ ഷോപ്പിൽ ചോദിച്ചു. അങ്ങനെ 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 രാമനാട്ടുകര വരെ എത്തുന്നതിന്റെ ഇടയിൽ 1350 1450 വരെ പറഞ്ഞിട്ടുണ്ട്. പല അതേ ഒരേ ബാറ്ററി ഒരേ കമ്പനി ഒരേ വാറണ്ടി. അപ്പോൾ ഇതിനുള്ള വിലന്റെ വ്യത്യാസങ്ങൾ അപ്പൊ നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെ ഞാൻ ലാസ്റ്റ് 1000 രൂപയ്ക്കാണ് അത് വാങ്ങിയത്. അതേ കമ്പനി തന്നെയാണ് വാങ്ങിയത്. സെയിം കമ്പനി 1000 രൂപയായി. ആ 1000 രൂപയ്ക്ക് തന്നെ വാങ്ങി. പിന്നെ ടയറ് 2 ടയർ ഞാൻ മാറ്റിയിട്ടുണ്ട്. അതായത് മുഴുവൻ റീസോൾ ആയിരുന്നു. റീസോൾ ആയപ്പോൾ ഇതിക്കണ ഫ്രണ്ടിലും മാറ്റി, അതുപോലെ റൈറ്റ് സൈഡിലും മാറ്റി. ഇനി ലെഫ്റ്റ് സൈഡിൽ ഞാൻ അടുത്ത് മാറ്റണം എന്നുണ്ട്. ടയറിട്ടത് കമ്പനി ജേക്കെയാണ്. പിന്നെ അതിന് 1350 1400 രൂപയാണ് മാറ്റലടക്കം. ട്യൂബ് മാറാതെ ടയറിന് മാത്രമുള്ള സൈഡിലും ജേക്കാണ്. ഇനിയിപ്പോ അപ്പുറത്ത് ഞാൻ ജേക്കാനാണെന്ന് വിചാരിക്കുന്നത്. ഏകദേശം എത്ര കിലോമീറ്റർ ഓടി ജേക്കാന്റെ ടയർ? അത്യാവശ്യം കട്ടുള്ളതാണ്. ഇവല്ലാതെ ആയില്ല, എന്നാലും ഒരു 5000 കിലോമീറ്റർ ഒക്കെ ഓടിയിട്ടുണ്ടാവും. പിന്നെ നമ്മളെ ഇലക്ട്രിക് വണ്ടിക്ക് ടയറ് വേഗം തേയുന്ന ഒരു പ്രശ്നം ഉണ്ട്. പിന്നെ എനിക്കൊരു പോരായ്മയായിട്ട് ബ്രേക്കിൽ ഞാൻ തൃപ്തനല്ല. എല്ലാരും പറയുന്ന ബ്രേക്ക് അത്രയൊക്കെ ഉണ്ടാവുള്ളൂ. സർവീസ് സെന്ററിൽ ഇപ്പോ ട്രിയോ ഉപയോഗിക്കുന്നവരോട് പറയുമ്പോൾ ഇതിന് നമുക്ക് പെട്ടെന്ന് 56 സ്പീഡിലേക്കൊക്കെ വരുന്നുണ്ട്. ഈ 56 പോകുന്ന ഒരു വണ്ടിക്ക് പറ്റിയ ബ്രേക്ക് ആണോ എന്ന് വെച്ചാൽ അല്ല എന്ന് തന്നെ പറയണം. ബ്രേക്ക് കുറവാണ്. അതായത് ബ്രേക്ക് നമ്മളെ ഇറക്കത്തിലൊക്കെ നല്ലോണം ഹാർഡായിട്ട് ചവിട്ടി ആരോഗ്യം നല്ലോണം വേണം. ലേസം ആരോഗ്യക്കുറവുള്ളവർക്കൊന്നും പറ്റുന്നില്ല. ഈ കുത്തനുള്ള ഇറക്കത്തിലൊക്കെ പിടിച്ചടങ്ങി നിൽക്കാം. എല്ലാ ഇലക്ട്രിക് വണ്ടിയും ഇങ്ങനെയാണ്? അഭിപ്രായം താങ്കൾ മറ്റുള്ള ഇലക്ട്രിക് വണ്ടി ഉപയോഗിച്ച് നോക്കിയ ആളാണല്ലോ. ഉപയോഗിക്കാന്നുള്ളത് ബജാജ് അടിപൊളിയാണ്. ബ്രേക്കിന്റെ കാര്യത്തിലൊക്കെ എനിക്കൊരു, അതായത് ഇപ്പൊ എന്റെ സുഹൃത്തിന് ബജാജ് ഉണ്ട്, അവന് കയറിട്ടി വിളിക്കുമ്പോ ഓനാണ് അവിടെ ഇതിന്റെ ബാക്കിൽ എടുത്തത്. അപ്പൊ എടുത്തിട്ട് ഞാൻ കൊണ്ടുപോയി ചെയ്യുക. അപ്പൊ ഓന്റെ അഭിപ്രായം തന്നെയാണ് ബ്രേക്കിന് ഒരു കുറവുമായിരിയാണ്. അപ്പൊ നമ്മൾ കണ്ടിറങ്ങി വണ്ടി വിടുക. 56 വണ്ടിക്ക് കിട്ടുന്നുണ്ട് എന്ന് കരുതി 56 അങ്ങോട്ട് പറക്കണ്ട, സ്പീഡ് പോണ്ട. നമ്മളെ ഗവൺമെന്റ് അനുവദിച്ച സ്പീഡ് 50 ആണാനും. പിന്നെ ചില സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ചിലപ്പോൾ അത്യാവശ്യ കേസുകളിലൊക്കെ ഹോസ്പിറ്റൽ കേസൊക്കെ കൊണ്ടുപോകാനൊക്കെ ചിലപ്പോൾ സ്പീഡ് പോണ്ട. 40 ആണ് പറഞ്ഞത്. ഞാൻ ആ 38-40 ആ റേഞ്ചിൽ തന്നെയാണ് പിടിക്കൽ. ഒരു മയത്തിൽ അങ്ങനെ പിടിച്ചിട്ട് ഇത് എങ്ങനെ പറയാ, ഒരു സൂക്കേടുള്ള ആള് പോകുമ്പോ ഓനെ ശ്രദ്ധിക്കുക. അതുപോലെ ഇങ്ങനെ ഒരു മയത്തിൽ ജഗബൊക്കെ പണിയെടുക്കാനുള്ളവനൊന്നും ഇലക്ട്രിക് വണ്ടി പറ്റൂല. കോയിമുട്ടാണ് തോടെ പൊട്ടാന്നറിയില്ല. ശ്രദ്ധിച്ച് ഇങ്ങനെ കൊണ്ടെടുക്കുക, ലാഭമാണ്. സർവീസ് നന്നായാല് ഇതിന്റെ അത്ര ലാഭം തൽക്കാലം വേറെ വണ്ടിക്ക് കിട്ടൂല, അത് ഞാൻ ഉറപ്പുവരാം. പക്ഷെ സർവീസ് നന്നാവാത്തോടത്തോളം കാലം ഇത് ഇനി നമുക്ക് വെറുതെ തന്നാലും വണ്ടി എടുത്തിട്ട് കാര്യമില്ല. അത് കമ്പനി മൈലേജിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് എന്താ പറയണ്ടേ? ഒരു ശരാശരി ദിവസം ഒരു ഓടുന്ന ഒരാൾക്ക് എത്ര മൈലേജ് ഉള്ള വണ്ടിയാണെങ്കിലും ഇലക്ട്രിക് വണ്ടി എടുക്കുക? ഇലക്ട്രിക് വണ്ടി പറഞ്ഞാല് എന്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്, ഓരോരുത്തർക്കും ഓരോന്നായിരിക്കും. ഒരു 200 മൈലേജ് എന്തായാലും വേണം. ശരാശരി 150-200 ഇടയിലാണ് ഒരു ശരാശരി ഒരു ഓട്ടോ ഡ്രൈവർ ഓടുക ഒരു ദിവസം. നാട്ടുമ്പുറങ്ങളിൽ സിറ്റിയിലേക്ക് ആകുമ്പോൾ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നിൽക്കും, ഓട്ടം കൂടുതലൊക്കെ ഉണ്ടോ. പക്ഷേ എന്റെ അഭിപ്രായത്തിൽ നാട്ടുമ്പുറങ്ങളിൽ ഓടുന്ന വണ്ടിക്ക് ഇനി 500 മൈലേജ് കിട്ടിയാലും നമ്മൾ ഇലക്ട്രിക് വണ്ടിയിൽ ഒന്നുകൊണ്ട് നമുക്ക് ആശ്രയിക്കാൻ കഴിയില്ല. കാരണം നമ്മളെപ്പോഴും ഇത് ചാർജ് ചെയ്യുമ്പോൾ ഏകദേശം ഒരു 10% എത്തുമ്പോഴാണ് ഇത് ചാർജ് ചെയ്യുക.
ആ സമയത്ത് അതായത് ഇപ്പൊ ഒരു 500 ഉള്ള വണ്ടിയാണെങ്കിൽ നമ്മളൊരു 450-460 ഉള്ള സമയത്ത് ചാർജ് ചെയ്യുകയാണെങ്കിൽ ആ സമയത്ത് ആരെങ്കിലും നമ്മളെ വിളിക്കുക, അല്ലെങ്കിൽ ഈ 440-430 ഉള്ള സമയത്തായിരിക്കും ചിലപ്പോൾ 10-60 കിലോമീറ്റർ അല്ലെ 30 കിലോമീറ്റർ ഉള്ള ഓട്ടങ്ങൾ വരിക. ആ സമയത്തൊക്കെ അതൊരു ടെൻഷനാണ്. പിന്നെ നാട്ടിലൊക്കെ ഓടുമ്പോൾ നമുക്കറിയാം, നിങ്ങൾ സിറ്റിയിലാണ് കൂടുതൽ ഓടിയത്, ഞാൻ നാട്ടിൽ ഓടിയോണ്ട് പറഞ്ഞുതരാം. നമ്മളൊരു ട്രിപ്പ് പോയി കഴിഞ്ഞാൽ ചിലപ്പം നമ്മൾ പോകുന്ന ചിലപ്പോൾ 30-40 ഓട്ടമായിരിക്കും, പക്ഷെ അവിടെ എത്തിക്കഴിഞ്ഞാൽ ചിലപ്പോൾ 500-700 ഓട്ടം അവിടുന്ന് വരാൻ ഉണ്ടാവും. ആണെങ്കിൽ അവിടുന്ന് വലിയ ട്രിപ്പ് തന്നെ കിട്ടാൻ സാധ്യത. എനിക്കൊക്കെ അങ്ങനെ കിട്ടലുണ്ട്, കാരണം നമ്മളൊക്കെ ചില നാട്ടുപ്രദേശത്ത് ഉൾപ്രദേശത്തേക്ക് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടെ നിന്നും വണ്ടി കിട്ടാത്ത ഏരിയകളും വണ്ടി ഇല്ലാത്ത ഏരിയകളും ഒക്കെ ആകുമ്പോൾ വരുന്ന വണ്ടിനെ അവിടേക്ക് ആരെങ്കിലും ഓർഡറായിട്ട് വരുന്ന വണ്ടിനെ ആശ്രയിച്ച് പോകുന്ന ആളുകളായിരിക്കും. അങ്ങനെ അപ്പൊ അങ്ങനത്തെ ഒരാള് നമ്മളെ അടുത്ത് കൈ കാണിച്ചിട്ട് ഒരു വലിയ ഓർഡർ പോകണം എന്ന് പറയുന്നത് നമ്മളെ ചാർജ് ഒക്കെ ഇല്ലാത്ത അവസ്ഥ വരുന്ന ഒരു മാനസികാവസ്ഥയാണ്. അതായത് ഏറ്റവും നമുക്കറിയാം, നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനെ ചെറുത് 30-40-50 ഓട്ടൊക്കെ ഓടി ഓടി വൈകുന്നേരം ആവുന്ന വരെ ചിലപ്പോൾ പൈസ ഒന്നും വല്ല കൈമലായിട്ട് വരാം. അപ്പൊ ഈ വൈകുന്നേരം ആയുന്ന സമയത്തായിരിക്കും വലിയ ട്രിപ്പ് വരാം. അതുകാരണം ഡീസൽ വണ്ടിയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, എടുത്തു പോവുക. പോകുമ്പോൾ വലിയ ട്രിപ്പ് ആണെങ്കിൽ ഒരു 10 പൈസ പാർട്ടിനോട് തന്നെ വാങ്ങി ഡീസൽ അടിക്കുക, ഇവിടെ തന്നെ ഒരു മാനസികമായിട്ട് ഡീസൽ വണ്ടി ആകുമ്പോ ഒരു ടെൻഷൻ ഇല്ല. പൈസ ഉണ്ടോ ഇല്ലെന്ന് അറിയാതെ ട്രിപ്പ് ഒക്കെ ലോങ് പോയി കഴിഞ്ഞിട്ട് പോകുമ്പോ അല്ല, അത് എല്ലാ ഓട്ടോക്കാരും ചെയ്യേണ്ട കാര്യമാണ്. ലോങ് ട്രിപ്പ് ഒക്കെ ആണെങ്കിൽ ഒരു 500 മുകളിലുള്ള ട്രിപ്പ് ആണെങ്കിൽ എന്ത് ചെയ്യാ, ഡീസൽ വണ്ടിയിലുണ്ടെങ്കിൽ ആ കുറച്ച് ഓടി കഴിഞ്ഞിട്ട് ഓരോട് പകുതി ആ ഡീസലിന്റെ പൈസക്കുള്ള ഓരോ കൊണ്ട് വാങ്ങാം. അല്ലാഞ്ഞാൽ ചിലപ്പോൾ പെട്ടു പോകേണ്ട സാഹചര്യത്തിൽ അവിടെ പെട്ടുപോകും. ഇതാകുമ്പോൾ ഓട്ടോസിന്റെ ഗ്രൂപ്പിൽ വന്നൊരു സംഗതി ഞാൻ പറഞ്ഞുതരാം. കോഴിക്കോട് നിന്ന് ചേളന്നൂർക്ക് ഒരാള് ഓർഡർ വിളിച്ചിട്ട് അവിടെ എത്തിയപ്പം അയാളിൽ 20 റുപ്യ ഉള്ളൂ എന്ന് പറഞ്ഞ് ഡ്രൈവറ് ബുദ്ധിമുട്ടായി. അങ്ങനെ ഡ്രൈവർ ഇപ്പോ സ്റ്റേഷനിലൊക്കെ പോയി പരാതി കൊടുത്ത് നിൽക്കാണ്. അങ്ങനെ ഇതിപ്പോ ഇന്ന് നടന്നൊരു സംഗതിയാണ് ഓർമ്മയുള്ള. ഇതേപോലെ മുൻപ് കഴിഞ്ഞ ദിവസം ഒരാള് പറഞ്ഞുതരാം, മെഡിക്കൽ കോളേജിൽ നിന്ന് സ്റ്റാൻഡിൽ നിന്ന് ഓർഡർ വിളിച്ചാണ് ബേബിയിലേക്ക് എന്ന് പറഞ്ഞിട്ട്, ബേബിയിലേക്ക് എന്ന് പറഞ്ഞ ഓർഡർ വിളിച്ച് ബേബിന്റെ മുന്നിലെത്തിയപ്പോഴാണ് ഒരു മരുന്ന് കൊടുക്കാനേ ഉള്ളൂ, ഒന്ന് വെയിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. അങ്ങനെ വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ബേബിന്റെ താഴെ ഇയാള് വെയിറ്റ് ചെയ്ത് ഇയാൾ ഉള്ളോട് കയറിപ്പോയി. സ്വാഭാവികമായിട്ട് ഹോസ്പിറ്റലിലേക്ക് പോകണല്ലേ, ഇയാളെ നല്ല മനസ്സുകൊണ്ട് ഇയാൾ എന്ത് ചെയ്ത് ഒന്നും പറഞ്ഞില്ല, ആയിക്കോട്ടെ മരുന്ന് കൊടുക്കാനല്ലേ കൊടുത്തും കൊണ്ട് വരുമല്ലോ. ഇയാള് വെയിറ്റ് ചെയ്ത് 1 മണിക്കൂറായി, 2 മണിക്കൂറായി, 2.5 മണിക്കൂറായി. അങ്ങനെ അവസാനം പോയി നോക്കണേരം ആള് ഈ മുൻഭാഗത്ത് കൂടെ കയറിയിട്ട് ബാക്കിലെ സൈഡിൽ കൂടെ ഇറങ്ങി പോയിണ്ടാവും. അപ്പോ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്ക് നല്ലവരെയും ആകാത്തവരെയും ഒന്നും അറിയുന്ന ആളുകൾ മാത്രമാണെങ്കിൽ വെയിറ്റ് ചെയ്യുക. അപ്പോ ഒരുപാട് തട്ടിപ്പുകൾ ഈ ഓട്ടോറിക്ഷക്കാരെ മുതലാക്കി കൊണ്ട് പല ആളുകളും തട്ടിപ്പ് വീരന്മാരാ. നമ്മളിപ്പോ 20 റുപ്യ 30 റുപ്യ ഒക്കെ ഓർഡർ നുള്ളി പെറുക്കി കഴിഞ്ഞ് വൈകുന്നേരം ആകുമ്പോൾ ഉണ്ടാക്കിയിട്ട് ഒരു മാസത്തെ അടവടയ്ക്കാനുള്ള പൈസ ഒക്കെ പോക്കറ്റിൽ വെച്ചിട്ടൊക്കെ ചിലവര് വണ്ടി ഇറങ്ങാം. അപ്പൊ ഇത് ഈ ഒരു മാസം അവസാനത്തേക്ക് ഡ്രൈവർമാരുടെ കയ്യിൽ പൈസ ഉണ്ടാവുന്നു, അടവടയ്ക്കാനുള്ള പൈസ ഉണ്ടാവുന്നൊക്കെ കണക്ക് കൂട്ടിങ്ങാന് ഓർഡർ വിളിച്ചുകൊണ്ട് പറ്റിക്കുന്ന പല കേസുകളും കേട്ടിട്ടുണ്ട്. അതിനെപ്പറ്റി നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? അതിനെപ്പറ്റി എന്ന് പറഞ്ഞാല് ശരിക്കും നമ്മള് പറ്റിക്കപ്പെടുന്നുണ്ടെങ്കിൽ അതിന് അവസരം ഉണ്ടാക്കുന്നത് നമ്മൾ തന്നെയാണ്. ഇപ്പൊ ചില ആളുകള് അറിയാം, ഇത് 1000 രൂപ കടം വാങ്ങും, 2000 രൂപ കടം വാങ്ങും, ഒരു പരിചയം ഇല്ലാത്ത ആളുകൾ അവര് നമ്മളോട് സംസാരിച്ച് നമ്മളെ എല്ലാ ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ എടുത്ത് നല്ല കമ്പനി ആയിട്ടായിരിക്കും ചെയ്യുക. അപ്പൊ നമ്മള് പരമാവധി എന്ത് ചെയ്യുക, പല ഒരുപാട് ഓട്ടോറിക്ഷ ഡ്രൈവർമാർക്ക് ഇത് അനുഭവം ഉണ്ട്. പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്താലും എത്രത്തോളം ഇനി ശാശ്വത ആണെന്ന് അറിയില്ല. നമ്മൾ സഹായിക്കണം, ആരെങ്കിലും തിരിഞ്ഞ കഴിലേക്കൊക്കെ സഹായിക്കണം നമ്മളെ കൊണ്ട്. അതായത് നമ്മൾ ദാനം ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ആ ദാനം ചെയ്ത് സഹായിക്കുക. അല്ലാത്തത് നമ്മൾ എന്ത് ചെയ്യുക, 1000-2000 ഒക്കെ കടം ചോദിക്കുമ്പോൾ അതിനൊരു വാല്യൂ ഉള്ള സാധനം അവരോട് പറയാം. നിങ്ങൾ ഒന്നും തെറ്റിദ്ധാരണ വരരുത്. ഒരുപാട് അനുഭവം, അല്ലെങ്കിൽ മുന്നേ എനിക്ക് ഇതിന് മുന്നേ അനുഭവം ഉണ്ടായിട്ടുണ്ട്, അതുകൊണ്ടാണ് നിങ്ങൾ നിങ്ങളെ എന്തെങ്കിലും ഒരു സാധനം എൻ്റെ കയ്യിൽ ഏൽപ്പിക്കണം ഈ വാല്യൂക്കുള്ള. ഒന്നുകിൽ നിങ്ങൾ ജസ്റ്റ് ഫോണൊന്ന് തരിക, അല്ലെങ്കിൽ ഓരോ പ്രൂഫുകൾ ഉണ്ടാവും, ID പ്രൂഫുകളൊക്കെ ഉണ്ടാവും, പാൻ കാർഡ് ഉണ്ടാവും, അങ്ങനത്തെ പ്രൂഫുകൾ ഉണ്ടാവും. ജസ്റ്റ് നിങ്ങൾ പോയി ആ ഫണ്ട് തിരിച്ചു തരുമ്പോൾ ഞാൻ തിരിച്ചു തരാം. അതുപോലെ നമ്മൾ ഈ വെയിറ്റിംഗ് ചെയ്യാൻ പറയുമ്പോൾ ഓരോട് പറയാം, നിങ്ങൾ എത്ര സമയം കൊണ്ട് വരും എന്ന് ചോദിക്കുക. ഓരോ മൊബൈൽ ഫോണിലേക്ക്, അതായത് ഓരോ ഫോണിൽ നിന്ന് നമ്മളെ ഫോണിലേക്ക് മിസ് അടിപ്പിക്കുക, അല്ലാതെ നമ്പർ വാങ്ങിയത് എന്റെ നമ്പർ ഇതാണെന്ന് പറഞ്ഞിട്ട് എന്നാ നമ്മളെ ഫോണിലേക്ക് മിസ് അടിപ്പിക്കുക. മിസ് അടിക്കുമ്പോൾ ഓരോ നമ്പർ നമുക്ക് കിട്ടും. അപ്പൊ അതിന്റെ കൂടെ തന്നെ ഈ നമ്പർ വാങ്ങല് അബദ്ധമാണ് പറഞ്ഞാല്, ഒരു പ്രാവശ്യം എനിക്ക് ഇതിന് ഞാനൊരു ഫോറിനേഴ്സിന്റെ ട്രിപ്പ് പോയപ്പോ എനിക്ക് അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അവര് തന്ന നമ്പറിൽ ഒന്ന് മാറിപ്പോയി, പക്ഷെ അവരും ഞാനും കണ്ടുമുട്ടാൻ കുറച്ച് ടൈം എടുത്ത്. പിന്നെ അവരൊരു മര്യാദക്കാരായതുകൊണ്ട് 15 കിലോമീറ്റർ ആണ് കടൂർ റിസോർട്ടിന്റെ അടുത്തേക്ക് കോഴിക്കോട് നിന്ന്. അവിടെ എത്തിക്കഴിഞ്ഞതിന് ശേഷം എന്റെ നമ്പർ അവര് താഴെ വന്ന് ചോദിച്ച് വാങ്ങിയിട്ട് അവിടെ ഡ്രൈവറെ കയ്യിൽ കൊടുത്ത്. അത് എല്ലാവരും ഉണ്ടാവില്ല, കാരണം പ്രത്യേകിച്ച് ഓട്ടോറിക്ഷക്കാരെ എങ്ങനെ പറ്റിക്കാൻ കഴിയുമെന്ന് റിസർച്ച് നടത്തുന്ന നാടാണ് നമ്മൾ. നിങ്ങൾക്ക് ഒരു സോഷ്യൽ മീഡിയയിൽ നോക്കിയാൽ അറിയാം, ഒരു ആക്സിഡന്റ് കാര്യം ഉണ്ടെങ്കിൽ ആദ്യം വരിക ഓട്ടോറിക്ഷക്കാരെ ഇൻഡിക്കേറ്റർ ഇല്ല എന്നാണ്. അതൊക്കെ 90 കാലഘട്ടത്തിൽ നടന്ന സംഭവമായിരിക്കും. ഇപ്പൊ ഒരു ഡ്രൈവർമാരും ഇൻഡിക്കേറ്റർ ഇടാതെയും സിഗ്നൽ കൊടുക്കാതെയൊന്നും പോകുന്ന ഡ്രൈവർമാരില്ല. പെട്ടെന്ന് വണ്ടി ഓടിക്കുക,
പിന്നെ ഈ പെട്ടെന്ന് വണ്ടി ഓടിക്കുന്നത് അതും നമ്മളെ ഡ്രൈവർമാരെ എടുത്ത് വരുന്നതാണ്. യാത്രക്കാരൻ പെട്ടെന്ന് ഇടവഴിയോ അല്ലെങ്കിൽ ഇറങ്ങേണ്ട സ്ഥലത്തുമ്പോൾ ഇവിടാണ് ഇറങ്ങേണ്ടതെന്ന് പറയും. അപ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ഡ്രൈവർ ചവിട്ടിപ്പോകുന്നതാണ്. അപ്പോൾ അതിന് നമ്മൾ ചെയ്യാനുള്ളത് ആകെ എന്താ വെച്ചാൽ, അവരങ്ങനെ പറഞ്ഞു, അങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ട് പരമാവധി ഒരു 200 മീറ്റർ കൂടി മുന്നോട്ട് കൊണ്ടുപോയിട്ട് യൂട്ടൺ അടിക്കാൻ പറ്റിയ സ്ഥലമാണെങ്കിൽ അവിടെ അടിച്ചു വന്നിട്ട് അതിൻ്റെ വാടക കൂടി നമ്മൾ വാങ്ങണം. കാരണം കുറച്ച് മുന്നേ പറയേണ്ട ഉത്തരവാദിത്വം അവർക്കുണ്ട്. അത് നമ്മൾ ഡ്രൈവറാണ്, അപ്പം നമ്മൾ നമ്മളെ പണിയെടുക്കുക. പറയുമ്പോഴത്തേനും അവിടെ ചവിട്ടിൻ്റെ ബാക്കിലുള്ള കാര്യങ്ങളൊക്കെ നോക്കുക. അപ്പോൾ പറഞ്ഞു തരുന്നത് ഓട്ടോറിക്ഷക്കാർക്ക് എങ്ങനെ പണി തരാമെന്നുള്ളത് റിസർച്ച് നടത്തുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ. ഒരുപാട് സ്നേഹമുള്ള ആളുകളുണ്ട്, അല്ലാത്തതും ഉണ്ട്. അപ്പോൾ അത് ഏത് ഫീൽഡിലും ഉണ്ടാവും. അപ്പോൾ പോലീസുകാരായാലും എല്ലാ ഫീൽഡിലും ഉണ്ടാവും അതിൻ്റേതായ മോശം ആളുകൾ. അപ്പം പരമാവധി നമ്മൾ പറ്റിക്കപ്പെടാതിരിക്കാൻ നമ്മൾ തന്നെ ശ്രമിക്കുക. ഈ വലിയ ഓട്ടങ്ങളൊക്കെ പോകുമ്പോൾ ഞാനൊക്കെ ചെയ്യാറെന്താ വെച്ചാൽ, 500-ൻ്റെ മുകളിലോട്ട് പോകുന്ന ഓട്ടമാണെങ്കിൽ പകുതി ദൂരെത്തുമ്പോൾ ഒരു 250 രൂപ അല്ലെങ്കിൽ ആ ഓട്ടത്തിൻ്റെ ഒരു ടാർഗറ്റ് കണ്ടിട്ട് ഡീസൽ അവ വരെ ഉണ്ടാവില്ല എന്ന് പറയാം. അപ്പോൾ സ്വാഭാവികമായിട്ട് അവരെടുത്ത് ഉണ്ടാവും. ഇനി അവരെടുത്ത് ഇല്ലെങ്കിൽ നമുക്ക് അത് അവിടെ സ്റ്റോപ്പ് ചെയ്യാം. അത്രയും പൈസ കൊണ്ട് നമുക്ക് നഷ്ടം വരുവുള്ളൂ. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാം. ഒരു സർക്കാരിന്റെ ഒരു ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രിക് വാഹനങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും അതേപോലെ 2030-ഓടുകൂടി ഏകദേശം മുഴുവനായിട്ടുള്ള വണ്ടികൾ ഇലക്ട്രിക് ആവണം എന്നുള്ള രൂപത്തിലും അതേപോലെ എന്താ പറയുക, നിലവിലുള്ള വണ്ടികൾ പ്രൊഡക്ഷൻ കമ്പനികൾ, അതായത് പല കമ്പനികളും പ്രൊഡക്ഷൻ നിർത്താനും ഒക്കെ ഉള്ള CNGയിലേക്കും ഇലക്ട്രിക്കിലേക്കും ഒക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളെ പേഴ്സണലായിട്ട് ഇത്രയും കാലത്തെ അനുഭവം, ഒരുപാട് ഡ്രൈവർമാരെ റിവ്യൂ ചെയ്ത അനുഭവം ഉണ്ടാവും, പിന്നെ സ്റ്റാൻഡിലുള്ള ഡ്രൈവർമാരെ അനുഭവം ഉണ്ടാവും, അങ്ങനെ പൊതുവേ മൊത്തത്തിലുള്ള ഒരു അനുഭവം വെച്ചിട്ട് നിങ്ങളെ അഭിപ്രായത്തിൽ ഇലക്ട്രിക് വണ്ടി എടുക്കുന്നതിനോട് നിങ്ങൾ താല്പര്യപ്പെടുന്നുണ്ടോ, അതേപോലെ ഏത് വണ്ടി എടുക്കാനാണ് താല്പര്യപ്പെടുന്നത്, മൊത്തത്തിലുള്ളൊരു ഇത് ചിത്രം എന്ന് പറഞ്ഞോട്. ആ അത് ഇപ്പോഴത്തെ കണ്ടീഷനിൽ വെച്ച് നോക്കുകയാണെങ്കിൽ പെട്ടെന്ന് പറയുമ്പോൾ ആളുകൾക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. ഭാവിയിലേക്ക് എന്തായാലും റോഡുകളിൽ പ്രത്യേകിച്ച് നമ്മളെ ടൗണിലൊക്കെ ഇലക്ട്രിക്കും CNG തന്നെ ആയിരിക്കും. പൊല്യൂഷൻ കുറയ്ക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തിൽ തന്നെ കാലക്രമേണ അതാകുന്നു, അതിലൊരു സംശയമില്ല. പിന്നെ ഇപ്പോൾ ഉള്ളത് ഒരു 3 കാറ്റഗറി ആളുകളാണ്. ഒന്ന്, നമ്മളെ പഴയ ഡ്രൈവർമാർ, അതായത് ഒരു കാലത്തും അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയൂല ഡീസൽ വണ്ടിനെയും പെട്രോൾ വണ്ടിനെയും. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു ഉൾക്കൊള്ളാതിരിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. അത് ഞാൻ പറഞ്ഞാൽ കേട്ടോ, ഇപ്പോൾ ഇലക്ട്രിക് എടുക്കുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല. പിന്നെ നമ്മളെല്ലാവരും എടുത്തത് ഇപ്പോൾ CC പെർമിറ്റ് കിട്ടുന്നതുകൊണ്ടാണ് കോഴിക്കോട് ഇത്രയും അധികം വണ്ടി ഇറങ്ങിയതും നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഒന്ന് അങ്ങനത്തെ ഒരു വിഭാഗം, രണ്ടാമത് ഇതിൻ്റെ നിജസ്ഥിതി എന്താണെന്നുള്ള അറിയാനുള്ള ആളുകളുണ്ടാവും. അപ്പോൾ അവരിപ്പോൾ ചെയ്യാൻ പറ്റിയത് തൽക്കാലം കുറച്ച് ദിവസം വാടക എടുക്കുക, അല്ലെങ്കിൽ ഒരു സെക്കൻഡ് ഹാൻഡ് വണ്ടിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് നോക്കുക. സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുക്കുന്നതിനോട് ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നില്ല കേട്ടോ. ഇലക്ട്രിക് സെക്കൻഡ് ഹാൻഡ് ആയാൽ അതും ക്ഷീണമാണ്. അപ്പോൾ അപ്പോൾ അതും ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ പണയത്തിനെ കിട്ടി അങ്ങനെ എന്തെങ്കിലുമൊക്കെ മാർഗങ്ങളുണ്ടെങ്കിൽ ഇലക്ട്രിക് വണ്ടി കുറച്ച് ഉപയോഗിച്ച് നോക്കുക. പിന്നെ പുതിയ ആളുകൾ എപ്പോഴും ഇതിൻ്റെ ലാഭമുള്ള കണക്ക് കിട്ടുള്ളൂ. വണ്ടി ഓടിയുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ തന്നെ പറഞ്ഞുതരാം, ഈ ഇലക്ട്രിക് എൻ്റെ ട്രിയോക്ക് ഏകദേശം 70 റുപ്യൻ്റെ കറണ്ട് കയറി കഴിഞ്ഞാൽ, 70-80 റുപ്യൻ്റെ കറണ്ട് പരമാവധി നമ്മൾ പോസിറ്റീവ് ഒന്ന് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ 50 റുപ്യൻ്റെ കറണ്ട് കയറി കഴിഞ്ഞാൽ 90 കിലോമീറ്ററിൽ 900 റുപ്യ ശരാശരി നമുക്ക് ഓടാൻ പറ്റും. അപ്പം ബാക്കി കിട്ടുന്ന ഒക്കെ ലാഭമാണെന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് പുതുതായി വരുന്ന ആളുകളൊക്കെ. പക്ഷെ അതിന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്, ഇതിൻ്റെ പകുതി പൈസ നമ്മൾ വണ്ടിയിലേക്ക് മാറ്റണം. ഡീസൽ വണ്ടിയാണെങ്കിൽ ഓരോ വർഷം കൂടുന്തോറും ഒരു 30,000 രൂപ വെച്ചിട്ടാണ് കുറയുക. പക്ഷേ ഈ വണ്ടി കറണ്ട് വണ്ടി 1.5 ലക്ഷം മുതൽ 2.5, ഇത് വിൽക്കുമ്പോൾ തന്നെ 1 വർഷം കഴിയുമ്പോൾ തന്നെ 1 ലക്ഷത്തിന്റെ താഴെയാണ് ഇത് മാർക്കറ്റ് പെട്ടെന്ന് കുറയും. അപ്പൊ ശരിക്കും നമ്മൾ ആ പൈസ കൂടി അവിടെ മാർക്കറ്റ് കുറയുന്നതിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നല്ല വണ്ടികൾ വന്നു കഴിഞ്ഞാൽ ആ വണ്ടികൾ മാർക്കറ്റിൽ പിടിച്ചു നിൽക്കുന്നതാണ്. വണ്ടി അതേപോലെ അൽഫ അതുല് ഇതൊക്കെ വന്നിട്ടും ആപ്പേ മാത്രമാണ് മാർക്കറ്റിൽ പിടിച്ചു നിന്നത്. അത് അതിൽ വേറെ ഒരു നിജസ്ഥിതി കൂടി ഉണ്ട്, ഇത് നന്നാക്കാൻ ഇവിടെ പുറത്ത് ഒരുപാട് ആളുകൾ വരുന്നുണ്ട്. സർവീസ് ഏത് വണ്ടിക്ക് നന്നായി കഴിഞ്ഞാലും ആ വണ്ടി ഇവിടെ മാർക്കറ്റ് പിടിക്കും. ഇലക്ട്രിക്കിനെ സംബന്ധിച്ചിടത്തോളം കമ്പനി മാത്രമാണ് സർവീസ് ചെയ്യുന്നത്. പുറത്ത് ഒരു 5-6 അതായത് ബുദ്ധിയുള്ള ആളുകൾ ഇവിടെ പുറത്ത് വന്നു കഴിഞ്ഞാൽ, അതായത് എക്സ്പീരിയൻസ് ഉള്ള ആളുകളൊക്കെ വരാനുണ്ടാവും. ഇപ്പോൾ കമ്പനിയിലുള്ളത് പറഞ്ഞാൽ ഈ സ്കൂളിൽ പോയിട്ട് പഠിച്ച് പെന്നോണ്ട് എഴുതി കണക്കൂട്ടിൽ ഓൾക്കൊന്നും ഒരു കമ്പ്യൂട്ടറിലൊക്കെ നോക്കുമ്പോൾ പ്രാക്ടിക്കലായിട്ട് എക്സ്പീരിയൻസ് ഇല്ല. അവർക്ക് കമ്പ്യൂട്ടർ വഴിയൊക്കെ നോക്കാൻ പറ്റുമെങ്കിലും നമുക്ക് എന്താ പറയുക, അവർക്ക് അത്ര അറിയില്ല. സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു റിയോൻ്റെ ഒക്കെ കംപ്ലൈൻറ്റുകൾ ഇപ്പോഴും അവർ പഠിക്കാനുണ്ടാവും, അവർക്ക് തന്നെ അറിയില്ലാവില്ല ഇതെങ്ങനെ കംപ്ലൈൻറ്റ് വരികയാണ്. പിന്നെ ഇലക്ട്രിക് കംപ്ലൈൻറ്റിൻ്റെ വേറൊരു പ്രത്യേകത കൂടി ഉണ്ട്, ഇത് നമുക്ക് കാണിച്ചു കൊടുക്കാൻ ചിലപ്പം കഴിയില്ല. ഡിജിറ്റൽ സംഭവങ്ങളൊക്കെ ആകുമ്പോൾ വർക്ക്ഷോപ്പിലെത്തുമ്പോൾ ആ പ്രശ്നം ഉണ്ടാവില്ല, പക്ഷെ നമ്മളത് അനുഭവിക്കുന്നുണ്ടാവും. അങ്ങനത്തെ ഉള്ള നമ്മൾ ഒരു ഒരു ഉദാഹരണം ഞാൻ പറയാം. ഇപ്പോൾ നമ്മൾ ബജാജ് ചേതക്കിന് ചില ആളുകൾ പറയുന്നുണ്ട് ഇലക്ട്രിക് ഓടുമ്പോൾ ബൈക്ക് പെട്ടെന്ന് പാസ് ചെയ്ത് കയറുന്നേരം അവിടെ വണ്ടി സ്റ്റക്കാവും. ഇത് കമ്പനി പോയി കാണിച്ചെടുക്കാൻ നമുക്ക് കഴിയില്ല. അപ്പം അല്ലെങ്കിൽ ഈ വണ്ടിൻ്റെ കൂടെ എപ്പോഴും ക്യാമറയും വെച്ച് നടക്കേണ്ടി വരും.
അപ്പൊ ഞാൻ കുറച്ചു ദിവസം മുൻപ് ഒരു വീഡിയോ കണ്ടു, നമ്മളെ അണ്ടർ ദ സ്റ്റാർ എന്ന് പറഞ്ഞ ചാനലില് ഒരു സുഹൃത്ത് മലപ്പുറം ജില്ലയിൽ നിലമ്പൂർ ആ ഭാഗത്ത് എവിടെയുള്ള ഒരാളാണ്, അദ്ദേഹം ഈ കംപ്ലൈന്റ് എങ്ങനെയാണ് എന്നുള്ളത് ഒരു വീഡിയോ എടുത്തിട്ട് കാണിച്ചു കൊടുത്തിരുന്നു. പക്ഷെ അദ്ദേഹം അത്രയും റിസ്ക് എടുത്തിട്ടാണ് ഇത് ചെയ്തത്, കാലി റോട്ടിലാണ് അത് ചെയ്തത്. അപ്പൊ നമ്മളിപ്പോ ഒരു സ്ഥലത്തേക്ക് പോകുന്നേരം നമ്മള് ക്യാമറ ഓൺ ആക്കി ചിങ്ങാഞ്ഞ് പോകാനോ അത് എടുക്കാനോ കഴിയാത്തൊരവസ്ഥ. അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുകൾ പറഞ്ഞ മാതിരി ചില കംപ്ലൈന്റുകൾ കാണിച്ചു കൊടുക്കാൻ കഴിയുന്നില്ല. അങ്ങനത്തെ ഒരുപാട് വിഷയങ്ങളുണ്ട്. അപ്പോ പുതുതായി വരുന്നവരോട് ഞാൻ പറയുന്നത്, ഇപ്പോ കോഴിക്കോട് ഇത്രയും വണ്ടികൾ ഇറങ്ങിയ സി സി പെർമിറ്റ് ഉള്ളതുകൊണ്ടാണ്. അപ്പോ ഇനി ഇലക്ട്രിക്കൽ യുഗമായിരിക്കും, ഇലക്ട്രിക്കൽ ലാഭകരക്കാണ്. അപ്പൊ സർവീസ് ആരാണ് ഏറ്റവും കൂടുതൽ നല്ല സർവീസ് തരുന്നത്? ഇപ്പൊ ഐ മീൻ ഞാൻ ഒരു ഉദാഹരണം പറയട്ടെ, നമ്മള് മോണ്ടറിനെ നമുക്ക് എന്ത് പറഞ്ഞിട്ട് വിശ്വസിക്കാൻ പറ്റുക? ഓട്ടോ ഫീൽഡിൽ അവർ ആദ്യമായിട്ടാണ് ഫസ്റ്റ് ഇറങ്ങുന്നത്. പിന്നെ അവരൊരു പഴയ കമ്പനിയാണ്, ഒരുപാട് ബ്രാൻഡുകൾ സൈക്കിള് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ എന്തായാലും അതുപോലെ ഡീസലും മറ്റു ഓട്ടോകളും മറ്റു കാര്യങ്ങളും അവർക്കില്ല. ട്രാക്ടർ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ നെറ്റിൽ അടിച്ചു നോക്കിയപ്പോൾ വല്ലാതെ ചുരുക്കം എണ്ണോ ട്രാക്ടറുകളോ ഉള്ളൂ അവർക്ക് നെറ്റിൽ ഞാൻ കണ്ടിട്ടുള്ളൂ. അപ്പോൾ എന്നിട്ട് പോലും ഈ മോണ്ടർ ഇത്ര കറക്റ്റായിട്ട് ഇത്ര ഹൈ ഇതിൽ കയറുന്നുണ്ടെങ്കിൽ അത് അവരെ സർവീസിന്റെ വിജയമാണ്, അല്ലാതെ വണ്ടിന്റെ വിജയമായിട്ട് ഞാൻ കണക്കാക്കുന്നില്ല. എല്ലാവർക്കും വണ്ടിനെ പറ്റി നല്ല അഭിപ്രായം കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ എൻ്റെ ഒപ്പീനിയനായിട്ട് ഞാൻ പറയുന്നത്, അവരെങ്ങനെ സർവീസ് കൊടുത്തു, എത്ര നല്ല പോലെ സർവീസ് കൊടുത്തു, അതിനനുസരിച്ചാണ് ആ വണ്ടി കയറുന്നത്. പിന്നെ ഓരോ ഡ്രൈവർമാരാണ് അതിൻ്റെ അവരെ പരസ്യത്തിൻ്റെ ആളുകൾ. അപ്പോൾ നിങ്ങൾക്കറിയാം, നിങ്ങൾ മോട്ടർ എടുത്ത ആളാണ്, നിങ്ങൾ ആ വണ്ടിനെ പറ്റി ഒരു ഇലക്ട്രിക് വണ്ടിനെ പറ്റി പറഞ്ഞാൽ നിങ്ങൾ നല്ല അഭിപ്രായം പറയുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങൾക്ക് നല്ല സർവീസ് കൊടുക്കാൻ പറ്റുന്നുണ്ട്. അതേപോലെ ഞാൻ മഹീന്ദ്ര വണ്ടി ഉപയോഗിച്ച ആളാണ്, അതിൽ നിന്ന് മാറിയിട്ട് വേറൊരു വണ്ടിയിലേക്ക് പോകണമെങ്കിൽ, മഹീന്ദ്ര വണ്ടി അത്ര നല്ല വണ്ടിയാണെങ്കിൽ ഞാൻ ആ വണ്ടി തന്നെ വീണ്ടും എടുക്കുള്ളൂ. പക്ഷെ ഞാൻ മാറി ചിന്തിക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ, ഏറ്റവും പ്രധാനമായിട്ട് പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ സർവീസിന്റെ മോശം തന്നെയാണ്, സർവീസ് വളരെ മോശമാണ് എന്നുള്ളതാണ് അതിന്റെ. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പല വീഡിയോകളിലായിട്ട് പറഞ്ഞാണ്, മൈലേജ് ഷോർട്ട്, ഡി ടി വേരിയേഷൻ, 4 പ്രാവശ്യം വണ്ടിന്റെ മഹീന്ദ്രന്റെ മോട്ടോർ മാറ്റിയിട്ടുണ്ട്, വണ്ടി എടുത്തും കാഞ്ഞ് 3-ാം ദിവസം DC to DC മാറ്റിയിട്ടുണ്ട്, പിന്നെ കൺട്രോൾ യൂണിറ്റ് 4 പ്രാവശ്യം മാറ്റിയിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഒരുപാട് വാറണ്ടിയിൽ വരുന്നതാണെങ്കിൽ നിർത്തിയിടേണ്ടി വന്നിട്ടുണ്ട് ഒരുപാട്. തുടക്കത്തിലൊക്കെ ഈ ഒരു കോമ്പൻസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 500 രൂപ വെച്ചിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. 600 ഉള്ളത് 500 ആയിട്ട് ആ പിന്നെ അത് കൊറാക്ക് കിട്ടി, കൊറാക്ക് കിട്ടാതെയായി, ഇപ്പൊ തീരെ കിട്ടാതെയായി. ചാർജർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തൃശ്ശൂർ പൂരത്തിനൊക്കെ പടക്കം പൊട്ടി പടാ പടാന്ന് പറഞ്ഞു കഴിഞ്ഞ് പൊട്ടിയിട്ട് നമ്മള് പറയേണ്ട ഒരു 7 ചാർജറായിട്ട് മാറ്റിയിട്ടുണ്ട്. അതിൽ കൂടുതൽ മാറ്റിയ ആളുകളും ഉണ്ട്. ഇപ്പോഴും ആ ചാർജറിന്റെ ഒരു പ്രശ്നം ശാശ്വതമായിട്ട് പരിഹരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോ ചാർജറിന്റെ വില തന്നെ വലിയ വില, 36,000-40,000 രൂപ ഒക്കെ പറയുന്ന കേൾക്കാം. അല്ല, ചാർജറിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ്, നമ്മുടെ ഇലക്ട്രിക് ഗ്രൂപ്പിൽ ഓരോ വണ്ടിക്ക് ഓരോതായ ഗ്രൂപ്പുകളൊക്കെ ഉണ്ടാവും. ഈ ഗ്രൂപ്പിലൊക്കെ പറയുന്നേക്ക പല കമ്പനിയിൽ ഇപ്പൊ ചാർജർ സ്റ്റോക്ക് ഇല്ല. അപ്പോ ഒരു തൊഴിലാളി 10,000 രൂപ അടവടയ്ക്കുന്ന ഒരു വണ്ടിയാണെങ്കിൽ 1-2 മാസമൊക്കെ ഈ സാധനം ഇല്ലാഞ്ഞാൽ ഇതിന്റെ ബാറ്ററിന്റെ ലൈഫിനെ ബാധിക്കും. വണ്ടി ഇത്രയും നിർത്തിയിടുമ്പോൾ അതിൻ്റെതായ കാര്യങ്ങൾ ബാധിക്കും. അതുപോലെ നമുക്ക് നമ്മളെ ഡീസൽ വണ്ടിനെ തന്നെ അറിയാം, ഡീസൽ വണ്ടി 2 ദിവസം സ്റ്റാർട്ട് ചെയ്തില്ലെങ്കിൽ നമ്മളെ ബാറ്ററിന്റെ ലൈഫിനെ ബാധിക്കുന്ന മാതിരി തന്നെ ആണല്ലോ ഇതും വരുമല്ലോ. അത് ഭാവിയിലേക്ക് വരാൻ പോകുന്ന പ്രശ്നങ്ങൾ, അതിൻ്റെ കൂടെ 2 മാസമൊക്കെ വണ്ടികൾ നിർത്തിയിടുമ്പോൾ അതിൻ്റെ അടവ് കാര്യങ്ങൾ, എനിക്ക് തോന്നുന്നില്ല നാട്ടുപുറത്തേക്ക് ഈ സർവീസ് വെച്ചിട്ട് വണ്ടികൾ പോവുകയാണെങ്കിൽ ഒരിക്കലും നടക്കില്ല. നാട്ടുമ്പുറക്കും സിറ്റിയിലേക്കും നടക്കില്ല. അപ്പൊ സർവീസ് നന്നാവണം എന്നാണോ അന്ന് നല്ല ഇലക്ട്രിക് വണ്ടി എടുക്കുക. ഞാനും ഇപ്പൊ 10-15 കൊല്ലം ഡീസൽ വണ്ടി ഉപയോഗിച്ചുകൊണ്ടായിരിക്കും. എനിക്ക് ഇപ്പോഴും ബെറ്റർ ആയിട്ട് തോന്നുക, ഒരു ടെൻഷൻ ഇല്ലാതെ ഓടാൻ പറ്റുന്നത് എന്താ പറയാ, ഡീസൽ വണ്ടിയാണ്. ഇനി ഞാൻ മോണ്ടറിലേക്ക്, എന്റെ അഭിപ്രായത്തിൽ ഇപ്പോ നല്ല സർവീസ് കൊടുക്കുന്ന കമ്പനി മോണ്ടറാണ് ഒന്ന്. പിന്നെ ബജാജും വലിയ തെറ്റ് ഇല്ല എന്നുള്ള ഒരു വിശ്വാസം വന്നിട്ടുണ്ട്. പിന്നെ പിയാജിയോക്കും അത്ര വലിയൊരു സീൻ ഇപ്പൊ ഇല്ല, മുന്നൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അവരെ തെറ്റുകൾ അവരൊക്കെ ഈ കംപ്ലൈന്റുകൾ കസ്റ്റമർ പറയുന്ന നേരം അത് അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അന്ന് ഇന്നും ഒരു അപ്ഡേഷൻ ഇല്ലാതെ നിൽക്കുന്ന ഒരു സംഭവം മഹേന്ദ്രന്റെ ട്രിയോ ആയിട്ട്. അതും ഇതിന്റെ കൂടെ പറയാനുണ്ട്, എനിക്ക് ഇതിനു മുന്നേ ഒരു ചെറിയൊരു കോൺഫറൻസ് പങ്കെടുക്കാണ്ടായിരുന്നു. ഇവരെ ഒരു പരസ്യത്തിന്റെ, അതായത് എല്ലാ കമ്പനികളും പ്രീസ്, പിയാജിയോ, ആപ്പ്, അങ്ങനെ മഹീന്ദ്രന്റെ എല്ലാ കാര്യങ്ങളും ഉണ്ട്. അപ്പൊ അന്ന് ഞാൻ പ്രൈവറ്റ് ആയിട്ട് എനിക്ക് മഹീന്ദ്രന്റെ ഒരാളെ കാണാൻ പറ്റിയിരുന്നു. അപ്പോൾ അവർക്ക് ഇവിടെ പരസ്യങ്ങളെ ഡിപ്പാർട്ട്മെന്റ് ആണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ ഹിന്ദിയാണ് എനിക്ക് അറിയാമെന്ന് വെച്ചുള്ള മാതിരിയൊക്കെ ഞാൻ പറഞ്ഞു ഒപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അവരെ കാഴ്ചപ്പാടിൽ ഇവിടെ അടിപൊളി സർവീസാണെന്നാണ്. അത് അവർക്ക് അറിയുന്നില്ല. അപ്പോൾ അത് അറിയിക്കാനുള്ള മാർഗ്ഗങ്ങൾ, ഷോറൂമുകളിൽ
സർവീസ് സെന്ററുകളിലും നടക്കുന്നത് ഇതിന്റെ ഒക്കെ ഹെഡിലേക്ക് അറിയുന്നില്ല, അറിയുന്നില്ല. അതായത് വണ്ടി സെയിൽ ആകുന്നുണ്ട്, ഓരോ കാൽക്കുലേഷൻ അതാണ് നോക്കുന്നുണ്ട്. ഇപ്പോ എന്റെ ഊഹം നോക്കുകയാണെങ്കിൽ മഹീന്ദ്രന്റെ വണ്ടികൾ സെയിൽ ആകുന്നത് കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ തുടക്കത്തിൽ മഹീന്ദ്ര മാത്രമേ ഉള്ളായിരുന്നല്ലോ. ഇപ്പം ഒരുപാട് മാർക്കറ്റിൽ ഇതുമായിട്ട് കോമ്പീറ്റ് ചെയ്യാൻ പറ്റിയ ഒരുപാട് വണ്ടികൾ വന്ന്, അപ്പൊ ആളുകള് അതിൽ ബെറ്റർ ഏതാ നോക്കിട്ട് എടുക്കാൻ തുടങ്ങി. അതാണ് ഇപ്പം വേറൊരു വിഷമം എന്താ വെച്ചാല് നമ്മളൊരു വേറെ വണ്ടി എടുക്കാൻ ഈ വണ്ടിയായിട്ട് എക്സ്ചേഞ്ചിന് പോയാലും അവരെടുക്കുന്നില്ല. അതൊരു ചിന്തിക്കേണ്ട വിഷയമാണ്. മഹീന്ദ്ര എടുക്കുന്നുണ്ട് പഴയ വണ്ടിക്ക് 310 70,000 രൂപക്കൊക്കെ എടുക്കുന്നത്, അത് തെറ്റില്ലാത്തൊരു പൈസ ആണ്. 3 കൊല്ലം 4 കൊല്ലം കഴിഞ്ഞ വണ്ടിക്ക് അതെങ്കിലും കിട്ടുന്ന കൊടുക്കുന്നുണ്ടല്ലോ, അവര് പുതിയ വണ്ടി എടുക്കും വേണം വീണ്ടും. അതായത് എന്താ പറയാ, നമ്മളെ ചെറിയ തോട് നീന്തി വന്നവന് കടലിലേക്ക് ചാടണ മാതിരി ആവും. അപ്പൊ അത് എത്രത്തോളം ആളുകള് പിന്നെ എടുക്കുമോ എനിക്കറിയില്ല. പക്ഷെ എന്റെ അഭിപ്രായത്തില് ഞാൻ ഹാപ്പിയല്ല. എന്താ പറയാ, സർവീസ് എനിക്ക് കിട്ടിയിട്ടുണ്ട്, കുഴപ്പമില്ലാത്ത സർവീസ്. പക്ഷെ കൊണ്ടെടുക്കുമ്പോൾ ഓരോ സെക്കൻഡും എനിക്ക് ടെൻഷനാണ്. ഇനിയിപ്പോ ബി പി കൂടുമോ പ്രഷർ കൂടുമോ എന്നൊക്കെ നോക്കിയാൽ മതി. മറ്റുള്ളവരുടെ അനുഭവങ്ങൾ കേൾക്കുമ്പോൾ കൂടുതൽ ടെൻഷനാണ്. വണ്ടീന്റെ ബാക്കിയൊക്കെ കമ്പനി റെഡി ആക്കിയിരിക്കും, ഇങ്ങനെ വിമർശനങ്ങൾ വരുമ്പോഴുള്ള കമ്പനി റെഡി ആക്കുക. അല്ല, വിമർശനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത് ആളുകളെ ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും പ്രശ്നങ്ങളാണ് നമ്മൾ പറയുന്നത്. അപ്പോ അത് കമ്പനിയും അത് വിലയിരുത്തിങ്ങാൻ അതിലൊരു മാറ്റം വരുത്താൻ വേണ്ടിയിട്ടാണ്. അതായത് കമ്പനിക്ക് മുന്നോട്ട് പോകണമെങ്കിലും ഈ സർവീസും കാര്യങ്ങളും ബെറ്റർ ആയിട്ട് കൊടുത്താൽ, അല്ലെങ്കിൽ മുകളിൽ കമ്പനീന്റെ മുകളിലുള്ള ആളുകൾ ഇത് അറിയുന്നില്ലെങ്കിൽ അവരത് ചെയ്തു കൊടുക്കണം. ഇപ്പം പല ഷോറൂമുകളിലും ആളുകൾ പറയുന്ന ഒരു കംപ്ലൈന്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കുറെ ദിവസം നിർത്തിയിടേണ്ടി വരുന്നത് സ്പെയർ പാർട്സുകൾ ലഭ്യമല്ല എന്നുള്ളൊരു കംപ്ലൈന്റ്. ഷോറൂമുകളിൽ എല്ലാത്തിനും സ്പെയർ പാർട്സുകൾ കൃത്യമായിരിക്കും. ഇപ്പൊ മൈപ്പർ മോട്ടറിന്റെ കേസ് പറഞ്ഞല്ലോ, ഇപ്പൊ ഒരു ചാർജർ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കൊണ്ടു ചെന്ന് കഴിഞ്ഞാൽ ഒരു ചാർജർ മാറ്റി കൊടുക്കാനില്ല, അല്ലെങ്കിൽ ഒരു പുതിയ ചാർജർ വാങ്ങുകയാണെങ്കിൽ. ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ ഒരു പട്ടാമ്പിയുള്ള ഒരു ഡ്രൈവർ പറഞ്ഞു, പാലക്കാട് ഷോറൂമില് അഡ്വാൻസ് കൊടുത്തു കഴിഞ്ഞ് കാത്തുക്കണ ഒരുപാട് കാലമായി, പക്ഷെ ചാർജർ അവരെടുത്തില്ലാന്ന് പറഞ്ഞു. അതുപോലെ ഈ സാധനങ്ങൾ ഒരു ഓർഡർ ചെയ്ത് വരുത്തി കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ സ്റ്റോക്ക് ചെയ്യുന്നില്ല എന്നുള്ളൊരു പ്രശ്നം വലിയൊരു പ്രശ്നമാണ്. അല്ല, അത് ഈ പറഞ്ഞപ്പോ ഇവരെ ഈ സർവീസിന്റെ മോശം കൊണ്ട് തന്നെ എന്റെ ഊഹം ശരിയാണെങ്കിൽ ഒരു 8-10 പേര് മഹീന്ദ്ര എടുക്കാൻ ആഗ്രഹിച്ച ആളുകൾ പിന്നോട്ട് പോയ ചരിത്രമുണ്ട്. എന്നോട് വണ്ടീനെ പറ്റി ചോദിച്ചു കഴിഞ്ഞാല് ഞാൻ പറയാം, നിങ്ങൾ സർവീസ് നല്ലതാണെങ്കിൽ ഏതാ നല്ലത് നോക്കി എടുത്തോളൂ. ഇതാ പറയാം, ഒരു വണ്ടിന് ഞാൻ കുറ്റം പറയാൻ നിൽക്കില്ല. കാരണം ഓരോ വ്യക്തികൾക്കും ഓരോ ഇഷ്ടങ്ങളായിരിക്കും. ഇപ്പൊ ഞാൻ ഇപ്പോഴും എങ്ങനെ പറയാ, ഇത്രയൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടും ഈ ഒരു വണ്ടി ഉപയോഗിക്കുന്ന ആൾ തന്നെ, അതായത് ഇതിന്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളും അനുഭവിച്ചതിന് ശേഷം വീണ്ടും അതേ വണ്ടി വാങ്ങുന്നില്ലേ? നമ്മൾ ട്രിയോനെ പറ്റി ഒരുപാട് മുന്നേ കുറ്റങ്ങളും കാര്യങ്ങളും പറഞ്ഞവര്, പിന്നെ ട്രിയോ പ്ലസ് വാങ്ങുന്നവരില്ലേ? അതൊക്കെ ഓരോരുത്തർക്ക് ഓരോരോ മൈൻഡ് ഓരോരോ കാര്യങ്ങളായിരിക്കും. കമ്പനി ശരിയാവുന്നുള്ളൊരു പ്രതീക്ഷയാണ് അവരെടുക്കുന്നത്. മഹീന്ദ്ര അത്രയും നല്ല ബ്രാൻഡാണ്, മഹീന്ദ്രനെ ഒന്നും ഒരിക്കലും ഒരു കുറ്റം പറയാൻ പറ്റില്ല. ഇതുപോലത്തെ ഒരു എന്താ പറയാ, പാവങ്ങളൊപ്പം നിൽക്കുന്നതാണ്. പ്രത്യേകിച്ച് നമുക്കറിയാം ആനന്ദ് മഹീന്ദ്രന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്നതാണ്. അപ്പൊ ആ പുള്ളിക്കാരനൊക്കെ ഇത് അറിയുന്ന മുറയ്ക്ക് ഒരു പക്ഷേ ഇതൊക്കെ റെഡി ആകും എന്നുള്ള ഒരു പ്രതീക്ഷ. എനിക്കൊക്കെ തോന്നുന്നത് അവരടുത്തേക്കൊന്നും എത്തുന്നില്ല ഇത്. ഇത് ഈ സർവീസ് സെന്ററിന്റെ അനാസ്ഥ മൂലം കുറെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതാണ് എനിക്ക് തോന്നുന്നത്. കാരണം മേലുള്ള ഇതിന്റെ മാനേജിങ് ഡയറക്ടർമാരോ അല്ലെങ്കിൽ അതിന് മുകളിലുള്ള ആളുകളിലേക്കോ ഇത് എത്താത്തത് കൊണ്ടായിരിക്കണം. ആയിരിക്കും. അതിപ്പോ അതിന് നമ്മൾ ചെയ്യാൻ പറ്റിയെന്ന് പറഞ്ഞാല് നമുക്ക് ഇന്ത്യയിൽ കുറച്ച് വീഡിയോകൾ ക്രിയേറ്റ് ചെയ്യാം. യഥാർത്ഥ അനുഭവങ്ങൾ ഇന്ത്യ അറിയുന്ന കുറെ ഓട്ടോ ഡ്രൈവർമാർ, നമ്മൾ ട്രിയോ ഉപയോഗിക്കുന്ന ആളുകളുണ്ടല്ലോ, അവരോട് ഇന്ത്യയിൽ നമുക്ക് സംസാരിച്ചിട്ട് ഇന്ത്യയിൽ പറയുമ്പോഴുള്ളൂ ഇത് മുകളിലേക്ക് കറക്റ്റ് എത്തുള്ളൂ. അങ്ങനത്തെ കാര്യങ്ങൾ കൂടി നമ്മൾ ഡ്രൈവർമാർ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. പിന്നെ കൺസ്യൂമർ കോർട്ടിന്റെ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാം. നിയമപരമായിട്ട് നിങ്ങൾക്ക് വൈത്തല നടക്കാൻ പറ്റുകയാണെങ്കിൽ എന്തായാലും അതിന് ഭാവിയിൽ ബെനിഫിറ്റ് ഉണ്ടാവും. ഒരുപാട് ഡ്രൈവർമാർ കൺസ്യൂമർ കോർട്ടിൽ പരാതി കൊടുത്തിട്ടുണ്ട്. ഒരുപാട് ഈ പല ഡ്രൈവർമാരും പറയുന്നത് വണ്ടി കുഴപ്പമില്ല എന്നുള്ള തന്നെ, ആ ബ്രാൻഡിനെ ആ സാധനത്തിനെ അവർ വിശ്വസിക്കുന്നുണ്ട്. വണ്ടി കുഴപ്പമില്ല, നല്ല വണ്ടിയാണ്, പക്ഷെ സർവീസ് കിട്ടാത്തത് കൊണ്ടാണ് ഇത്രയും ബുദ്ധിമുട്ടുകൾ അവർ അനുഭവിക്കുന്നതെന്നാണ് പറയുന്നത്. സർവീസ് എന്ന് പറഞ്ഞാൽ അതും കമ്പനി ശരിയാക്കേണ്ടതാണ്. ഇപ്പോ കമ്പനി, അതായത് ഇവര് ഡീലർഷിപ്പ് എടുക്കുന്ന ആളുകൾ തരികിട കളിക്കുമ്പോൾ അവന്റെ മേലക്ക് ഒരു മേട്ടം കൊടുത്ത് നന്നാക്കേണ്ട ഉത്തരവാദിത്വം കമ്പനിക്കാണ്. അപ്പോ അതൊക്കെ കാലക്രമേണ ആവും. ഇപ്പോഴത്തെ ടെൻഷനൊക്കെ മാറി നല്ല രീതിയിലേക്ക് വരട്ടെ എന്നുള്ള പ്രാർത്ഥനയാണ്. അപ്പൊ നിങ്ങൾ ചോദിച്ച ചോദ്യങ്ങൾ വിട്ട് ഇപ്പൊ ഞാൻ ഒറ്റയടിക്ക് പറയുകയാണെങ്കിൽ നാട്ടുപുറത്തിലേക്ക് ഇപ്പൊ ഇലക്ട്രിക് വണ്ടിനെ പറ്റി ചിന്തിക്കേണ്ടതെന്നാണ് എന്റെ അഭിപ്രായം. അത് എന്റെ ഒരു ഒപ്പീനിയാണ്, ഞാൻ അത്രയും പഠിച്ച കാര്യങ്ങളാണ്. സിറ്റിയിലേക്കാണെങ്കിൽ ഇവന് രാജാവുമാണ്, അത് ഞാൻ പറഞ്ഞുതരാം. അതുപോലെ സിറ്റിയിൽ ഇപ്പോഴും സിറ്റിയിലേക്ക് പുതിയതായിട്ട് വരുന്ന ആളുകൾ CC പെർമിറ്റ് ഒന്നും ഇല്ല, അല്ലെങ്കിൽ ഓരോരോ ഏരിയയിൽ അവിടെ വണ്ടി ഓടാനുള്ള അനുമതിയും കാര്യങ്ങളൊക്കെ കിട്ടുന്നില്ലെങ്കിൽ വെറുതെ ഇലക്ട്രിക്കിലേക്ക് പാഞ്ഞു വരണ്ട.
പിന്നെ പുതുതായി വരുന്ന ആളുകളാണെങ്കിൽ ഏറ്റവും ബെറ്റർ സെക്കൻഡ് ഹാൻഡ് ഒരു ഡീസൽ വണ്ടി ഉപയോഗിക്കുക. എന്നിട്ട് ഇതിനെ പറ്റി പഠിച്ച് ഇതിന്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞിട്ട് ഇലക്ട്രിക് വണ്ടിയിലേക്ക് വന്നാൽ മതി. കാരണം ഇത് വാങ്ങിക്കഴിഞ്ഞാൽ ഒരു ജൂനിയർ മാൻട്രേക്ക് മാതിരിയാണ്. പിന്നെ വിൽപ്പന വല്ലാതെ നടക്കൂല. അത് റിയോ ആയാലും ഇലക്ട്രിക്കിന്റെ ഒരുവിധം വണ്ടികളൊക്കെ അങ്ങനെയാണ്. പിന്നെ നല്ല വണ്ടി ഇപ്പൊ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, എല്ലാവരും പറയുന്ന കാര്യം മോണ്ടറി ബജാജ് ആണ് ഇപ്പൊ നിലവിൽ. പിയാജിയോന്റെ വലിയ കുഴപ്പമില്ല, കുറച്ചെന്തോ വിലക്കുള്ള ഒരു കുറവായിട്ടാണ് ചില ആളുകൾക്ക് പറയുന്നത്. പിന്നെ ഇലക്ട്രിക് ഓട്ടോ കണക്കൂട്ടി നോക്കുകയാണെങ്കിൽ ലാഭകരമാണോന്ന് വെച്ചാൽ ഒരു 50,000 kilometer ഓടുന്നതോടെ തന്നെ വണ്ടി ലാഭകരമാവും. പിന്നെ വണ്ടി നമുക്ക് തൂക്കി വിറ്റാലും നമ്മൾ മൊത്തമായിട്ടുള്ള കണക്കുകളൊക്കെ നോക്കുകയാണെങ്കിൽ അതിന്റെ കാൽക്കുലേഷൻ പറയുകയാണെങ്കിൽ കുറെ പറയാനുണ്ട്. എന്തായാലും അതൊരു ലാഭകരമാവും. പക്ഷേ ആദ്യമായിട്ട് ഈ അടവിനും ലോണിനും എടുക്കുന്നവരൊക്കെ പെട്ടെന്ന് ഇലക്ട്രിക്കിലേക്ക് വരണ്ടെന്ന് തന്നെയാണ് എന്റെ ഒരു ഇത്. കാണാൻ ചിലവര് ചോദിക്കും പിന്നെ എന്താ ഇലക്ട്രിക് എടുത്തതെന്ന് ചോദിച്ചത്. പക്ഷെ എനിക്ക് ഈ സി സി പെർമിറ്റ് നഷ്ടപ്പെടും എന്നുള്ള ഭയം കൊണ്ടാണ് ഞാൻ വീണ്ടും ഇലക്ട്രിക്കിലേക്ക് വരുന്നത്. അതുപോലെ ഇപ്പോൾ മോണ്ടറി ബജാജ് തെറ്റില്ല എന്നും പറയുന്നുണ്ടല്ലോ. അപ്പൊ അതിലേതെങ്കിലും നല്ല സർവീസ് തരുന്ന വണ്ടി ഏതാണ് ആ വണ്ടിയിലേക്ക് ഞാൻ വരും. പിന്നെ നീ ആ വണ്ടിക്ക് വരുന്നത് മാത്രമല്ല അതിന്റെ പോരായ്മ ഉണ്ടെങ്കിൽ ഞാൻ വിളിച്ചു പറയുകയും ചെയ്യും. അത് അങ്ങനെ വിളിച്ചു പറയുന്നല്ല പറഞ്ഞത്, എന്തെങ്കിലും ഒരു പോരായ്മ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ പോരായ്മ കമ്പനിനെ അല്ലെങ്കിൽ ബാക്കിയുള്ള ആളുകളെ അറിയിച്ചാൽ തന്നെ ഉള്ളൂ അവർക്ക് ഒരു വിലയിരുത്തൽ നടത്താനും. അപ്പൊ എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ കണ്ടീഷനിലാണെങ്കിൽ ബജാജിനും മോണ്ടറക്കൊന്നും ആ ഒരു വിഷയം നിലവിൽ വല്ലാതെ ഇല്ല. ബജാജിന് ചെറിയ എന്തൊരു വിഷയം, ഒരു ബാറ്ററി ചാർജ് ആവാത്തൊരു വിഷയമൊക്കെ പഠിക്കുന്നുണ്ട്. ചെറിയ കംപ്ലൈന്റ് ഉണ്ട്. അപ്പൊ ചെറിയ ചെറിയ കംപ്ലൈന്റ് ഇലക്ട്രിക് ഏത് വണ്ടി ആയാലും ഉണ്ടാവും. അപ്പൊ അത് അവർക്ക് പരിഹരിച്ചു കൊടുക്കാൻ കഴിയുന്നുണ്ട്. അല്ല അപ്പോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രശ്നങ്ങളില്ലാത്ത വണ്ടികൾ ഉണ്ടാവും. ഡീസൽ ആയാലും പെട്രോൾ ആയാലും സി എൻ ജി ആയാലും ഇനി ബി എൻ ഡബ്ല്യു തന്നെ ആണെങ്കിലും കംപ്ലൈന്റുകൾ ഉണ്ടാവും. അത് കൃത്യമായി കൃത്യസമയത്ത് പരിഹരിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഒരു കമ്പനിന്റെയും അവരെ വിജയം. വിജയം മോണ്ടറിന്റെ കാര്യത്തിൽ നമുക്കറിയാം, ഓരോ കംപ്ലൈന്റുകൾ പറയുമ്പോൾ മോണ്ടർ അത് പഠിച്ച് അതിനെപ്പറ്റി ക്ലിയർ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഒരു ഊഹം ശരിയാണെങ്കിലും വേറൊരു ഞെട്ടിക്കുന്ന ഫീച്ചറുകളായിട്ടും മോണ്ടറ വരും, അത് ഉടൻ തന്നെ വരും. അപ്പോൾ അത് നമുക്ക് പെട്ടെന്ന് പബ്ലിക് ചെയ്യാനുള്ള ഒരു എന്താ പറയാ കിട്ടിയിട്ടില്ല. പക്ഷേ ചിലപ്പോൾ ചോറുമാര് പോലും അറിഞ്ഞിട്ടുണ്ടാവില്ല അതിനു മുന്നേ തന്നെ. അതേപോലെ തന്നെ ബജാജിലും ബജാജിന്റെ വലിയ വണ്ടി ഏത് സമയത്ത് ഇവിടെ എത്തും. ആ സമയത്ത് അതും ഇപ്പോഴുള്ള ചെറിയ വണ്ടി എടുത്തവർക്ക് ചിലപ്പോൾ അത് എടുക്കരുതെന്നുള്ള ഒരു കാഴ്ചപ്പാടിലേക്ക് വരും. അല്ല സൗകര്യം കൂടുതലുള്ള ഒരു വണ്ടി വരുന്നുണ്ട് എന്നുള്ള അനൗദ്യോഗിക വിവരം നമുക്ക് കിട്ടിയിട്ടുണ്ട് ആയിരിക്കും. പിന്നെ ടി വി എസിന്റെ നിരത്തിൽ ഇറങ്ങിയിട്ട് പിന്നെ അവരൊന്ന് സ്ലോ ആക്കിയിട്ടുണ്ട്. അപ്പൊ എന്റെ ഊഹം ശരിയാണെങ്കിൽ എല്ലാ കമ്പനിയിലും വെല്ലാനായിട്ടുള്ള ഐറ്റംസ് ആയിട്ടാണ് ടി വി എസ് വരിക. അല്ല എല്ലാ കമ്പനികൾക്കും നല്ലൊരു റിസർച്ച് ടീമുണ്ട്. കാരണം മാർക്കറ്റിലെ വേരിയേഷൻ എന്തൊക്കെയാണ്, പുതിയ പുതിയ വണ്ടികൾ വരുന്നേരം അവരെക്കാളിലും നല്ല വണ്ടികൾ ഇറക്കാൻ ഓരോ കമ്പനി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ആ ശ്രമമൊക്കെ വയ്യോട്ടാക്കുന്ന ഒരു വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവും, നമുക്ക് പ്രതീക്ഷിക്കാം ശരിയാവും. ചാട്ടം എന്നുള്ള ഒരു പ്രശ്നമാണ് മഹീന്ദ്രക്ക്. അത് കൂടുതൽ സീറ്റ് ബാക്കോട്ട് ആയതുകൊണ്ട് എനിക്ക് തോന്നുന്നത് കൂടുതൽ പിന്നെ ലീഫ് അതൊക്കെ കാലക്രമേണ റെഡി ആകും. പിന്നെ ഇപ്പോ മൈലേജ് കൂടുതലുള്ള വണ്ടി ഒന്ന് ഇവിടെ വരാൻ കിടക്കുന്നുണ്ട്. അതില് അത് ഓക്കെ ആയതാണ്. 13.5 kilowattലാണ് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. 13 kilowattന്റെ ബാറ്ററി, 13 മോഡൽ ബാറ്ററി ഉള്ള കപ്പാസിറ്റി ഉള്ള വണ്ടി. ഡബിൾ ബാറ്ററി ആണ്, രണ്ട് ബാറ്ററി ആയിട്ടാണ് ഇവര് കൊടുത്തിരുന്നത്. അപ്പം കോമ്പറ്റീഷൻ കടുക്കാണ്, കടുക്കട്ടെ. നല്ല വണ്ടികൾ നിരത്തിൽ ഇറങ്ങട്ടെ, അന്നേരം നമുക്ക് എല്ലാവർക്കും ഇലക്ട്രിക്കിലേക്ക് മാറാൻ അനുയോജ്യമായ സമയമാണെങ്കിൽ അന്നേരം മാറുക. ഇപ്പൊ നിലവിൽ ഡീസൽ വണ്ടിനോടാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുക. ഇപ്പൊ ചിലപ്പോ എന്റെ ഇലക്ട്രിക് സുഹൃത്തുക്കൾക്ക് വെറുപ്പ് വരും. അല്ല വെറുപ്പ് വരേണ്ട കാര്യം ഇതിലില്ല. നമ്മള് നമ്മളായ അഭിപ്രായങ്ങളും ഓരോരുത്തരെ വിലയിരുത്തലുകളും ആണ് നമ്മൾ പറയുന്നത്. അപ്പം അത് മനസ്സിലാക്കിയിട്ട് അവർ മുന്നോട്ട് നീങ്ങുക എന്നുള്ളതേ ഉള്ളൂ. പിന്നെ ഞാനിപ്പം ഈ വണ്ടി കൊണ്ടെടുക്കുന്നുണ്ടെങ്കിലും മറ്റേ വണ്ടി എന്റെ കൈവശം തന്നെ ആണ് ഉള്ളത്, ജസ്റ്റിന്റെ കയ്യിലാണെങ്കിലും. അതുള്ളതുകൊണ്ടാണ് സത്യം പറഞ്ഞാല് നമ്മളെ എല്ലാ കാര്യങ്ങളും കഴിയുന്നത്. അല്ലാതെ ഇത് മാത്രമാണെങ്കിൽ ഇത് കുറച്ച് ഓടുമ്പോഴത്തും 90 kilometer അങ്ങോട്ട് തീരും. കൂടെ ടെൻഷനും ഉണ്ടാവും. പിന്നെ വൈമെന്നും പോസ്റ്റിമെന്നും ചാർജ് ചെയ്ത് 3.5 hours ഒരു മൊത്തം കണക്ക് കൂട്ടുമ്പോൾ ഓൾറെഡി നമ്മളെ ആരോഗ്യം, നമ്മളെ എന്താ പറയുക, ഈ സമയം, കാലാവസ്ഥ, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് ഓട്ടോ ഓടിക്കുന്നതിൽ. ഇതൊക്കെ നമുക്ക് കുറേ നഷ്ടങ്ങൾ വരുന്നുണ്ട് ഇലക്ട്രിക്കിലേക്ക് മാത്രം നോക്കുമ്പോൾ. പക്ഷേ ഡീസൽ വണ്ടി കൂടിയും കയ്യിലുണ്ടെങ്കിൽ നാട്ടിൽ കുറച്ച് ഫോൺ ട്രിപ്പൊക്കെ ഉള്ള നാട്ടിലേക്കുള്ളതാണ് ഞാൻ കൂടുതൽ പറഞ്ഞത്. സിറ്റിയിലേക്ക് പിന്നെ വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അങ്ങനത്തവർക്ക് ഒരു വണ്ടി കൂടി അഡീഷണൽ ഉണ്ട്, ഒരു ഇലക്ട്രിക് ഉണ്ടെങ്കിൽ നല്ലൊരു വരുമാനം ജനറേറ്റ് ചെയ്യുക. ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടി സർവീസ് ആരാ നല്ല തരിക അവരെ മാത്രം. അത് ഇത് എന്താ പറയുക, ഇതിൽ തറവാടിത്തല്ല. ഇപ്പോൾ മഹീന്ദ്ര നമുക്കറിയാം ഭയങ്കര തറവാടിത്തുള്ള വണ്ടിയാണ്. അതിന് സർവീസ് നല്ലതല്ലെങ്കിൽ പോയില്ല കാര്യം. ഇപ്പോൾ നമ്മൾ പണ്ടൊരു ചൊല്ലുണ്ട്,
പെണ്ണിനെ കാണാൻ ഐശ്വര്യറായിന്റെ ലുക്ക് ഉണ്ടായാലും സ്വഭാവം മോശമാണെങ്കിൽ ഒരു കാര്യമില്ലാന്ന്. അതേപോലെ തന്നെയാണ് ഇതിന്റെ അവസ്ഥ. വണ്ടി ഏത് ബ്രാൻഡാണ്, വലിയ തറവാട് കമ്പനി ആയിട്ടൊന്നും ഒരു കാര്യമില്ല. സർവീസ് ആര് തരുന്നോ അവരെ വണ്ടി എടുക്കുക, അവരെ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ നമ്മളെ കമ്പനികളൊക്കെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവർക്ക് നല്ല നല്ല സർവീസ് കൊടുക്കട്ടെ. വണ്ടി ഇറങ്ങിയില്ലെങ്കിലും മൂന്ന് വണ്ടി അല്ലെ, രണ്ട് വണ്ടി കഴിഞ്ഞ് ഒരു വണ്ടി ഇറങ്ങിയാൽ നിങ്ങൾ ആയാലും നല്ല സർവീസ് കൊടുത്താൽ ആ ഡ്രൈവർ 100 ആളോട് പറഞ്ഞാൽ നിങ്ങൾക്ക് 10 വണ്ടിയെങ്കിലും ഇറങ്ങും. അതാണ് ഇതിന്റെ സ്ഥിതി. ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞതിൽ വളരെയേറെ സന്തോഷമുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ഡ്രൈവർമാർക്കും കമ്പനിക്കും വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഒക്കെ മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പം താങ്ക്സ് ഈ വിവരങ്ങളൊക്കെ കൈവരിക്കാം. പിന്നെ വേറെ ഒന്നും കൂടി പറയാണ്ട്, നിങ്ങൾക്ക് അറിയുന്ന മാതിരി എനിക്കറിയില്ല, എന്റെ പല സംശയങ്ങളും തീർച്ചയായിട്ടും നിങ്ങളാണ്. അപ്പൊ ആ വീഡിയോയിൽ ഞാൻ പറയാണ്, അല്ല അതൊക്കെ ഓരോരുത്തരുടെ അനുഭവത്തിൽ നിന്നും ഞാനിപ്പോ സ്വന്തമായിട്ടൊന്നും മനസ്സിലാക്കുന്നതല്ല, പല ഡ്രൈവർമാരുടെ അനുഭവവും ഒക്കെ കണ്ടും മനസ്സിലാക്കിയും അതില് മനസ്സിലാക്കി വെക്കേണ്ട കാര്യങ്ങൾ മനസ്സിലാക്കി വെച്ച് മറ്റുള്ള ആളുകളിലേക്ക് പങ്കുവെക്കുന്നു.